हरे रामा राम राम हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्ण 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 हरे हरे। पीतांबरम गरविराजितशंखचक्र कौमोदगी सरसिजं करुणासमुद्रम राधासहायमतिसुन्दरमन्दहासं वाचालयेश मनीषं हृदि भावयामि। श्रीगुरुवायूरप्पाशरणं श्रीगुरुवायूरप्पाशरणं नारायणाखिलगुरो भगवन् नमस्ते, नारायणाखिलगुरो भगवन् नमस्ते, नारायण 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 नारायण। श्रीगुरुवायूरप्पाशरणं श्रीगुरुवायूरप्पन्റെ എല്ലാ ഭക്തജനങ്ങളുടെയും പ്രണാമം, എല്ലാവരുടെ പാദത്തിലും മാനസ നമസ്കാരം. ഗുരുവായൂരപ്പാസം സന്തോഷിക്കണേ, കൃഷ്ണ സന്തോഷിക്കണേ, ഹരേ നാരായണ. ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് കഥ പറയാൻ വരുന്നത്. ഇതുവരെ കേട്ട പലരും ഇപ്പോൾ വീണ്ടും ദാ ഈ കൃഷ്ണൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. ഗുരുവായൂരിന്ന് നമ്മളൊന്നും അങ്ങോട്ട് മാറിയുള്ളൂ. ഇങ്ങനെ സപ്താഹവേദികളിൽ നിന്നേ ഇത്തിരി നേരം ഇടവേള കഴിഞ്ഞിട്ട് ഇനി വീണ്ടും വന്നിരുന്ന് കഥകൾ പറയാമെന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ അടുത്തു നിന്ന് മാറിയതാ വീണ്ടും ഇവിടെ വന്നിരുന്ന് കഥ പറയാൻ ശ്രീഗുരുവായൂരപ്പൻ നമ്മളെ ക്ഷണിച്ചേക്കണു. ആ ഗുരുവായൂരപ്പൻ്റെ പരമകാരുണ്യത്തിന് മുമ്പിൽ നമസ്കരിക്കാനല്ലാതെ നമുക്കൊന്നും സാധ്യമല്ല. ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല ഇങ്ങനെ നമുക്ക് ഓരോ അവസരങ്ങൾ ഗുരുവായൂരപ്പൻ ഒരുക്കി തരുന്നത്. അത് ആ ഭഗവാന്റെ പരമകാരുണ്യം കൊണ്ട് തന്നെയാണ്. ഈ 7 മണിക്ക് ശേഷമുള്ള ഒരു ലൈവ് ഇതാദ്യമായിട്ടാണ്. ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കുറച്ച് എങ്ങനെയാണ് എനിക്ക് പറ്റണില്ല, അതുകൊണ്ടാണ് ഇത് ശരിക്കും കാണണ്ടോ മുഖം അതൊന്നും എനിക്ക് നിശ്ചയമില്ല. എൻ്റെ മുഖം നിങ്ങൾക്ക് കാണണ്ടാവുമാവോ, എന്തായാലും എന്നെ കണ്ടില്ലെങ്കിലും സാരമില്ല, ഗുരുവായൂരപ്പനെ നന്നായി കാണാം. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി തൊഴാൻ സാധിച്ചില്ലല്ലോ, ഗുരുവായൂരപ്പനെ കണ്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവർക്ക് ഇതാ ഗുരുവായൂരപ്പൻ ദാ അവിടെ വന്ന് സുഖമായിട്ട് എല്ലാവർക്കും ദർശനം നൽകിയിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ. അല്ലേ, നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ശ്രീഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഈ സുന്ദരമായ രൂപത്തോടു കൂടിയിട്ട് അവതരിച്ചത്. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കാൻ, എല്ലാവരെയും ആനന്ദിപ്പിച്ച് ആനന്ദിപ്പിച്ച് ആകർഷിച്ച് ആകർഷിച്ച് തന്നോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഓരോരോ ലീലയും. ഇപ്പൊ ലീല കാണാനായിട്ട് ആദ്യം തന്നെ കാണാൻ അതിമനോഹരമായ ഒരു രൂപത്തിനെ സ്വീകരിക്കണ്ടേ. അപ്പൊ ആദ്യം ആ രൂപത്തിനെ സ്വീകരിച്ചു. ദേവകീ വസുദേവന്മാരുടെ മുന്നിലാണ് ഭഗവാൻ വന്ന് പിറന്നത് എന്നുണ്ടെങ്കിലും ആ ഭഗവാന്റെ ജനനം നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിലേറ്റണം, നമ്മുടെ ഉള്ളിലായിരിക്കണം ആ ശ്രീകൃഷ്ണൻ്റെ അവതാരം. ആ ഭഗവാന്റെ മുമ്പിലിരുന്നിട്ട് ആ കൃഷ്ണാവതാരത്തെ കുറിച്ചിട്ടാവട്ടെ ഇന്ന് നമ്മൾ പറയുക. കുറേ കഥകൾ കേട്ടുമല്ലേ, അവതാരത്തിൻ്റെ ഭാഗം കൂടി ഇന്ന് നമുക്കിവിടെ ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ പറയണത്. അപ്പം ആദ്യം പറയുമ്പോൾ ഭഗവാൻ അവതരിച്ച കഥ തന്നെയല്ലേ ആദ്യം പറയേണ്ടത്. ആ ഭഗവാന്റെ അവതാരത്തിൻ്റെ കഥകൾ, അവതാരത്തിൻ്റെ അധ്യായത്തിലെ കുറച്ച് ഏതാനും ശ്ലോകങ്ങൾ അറിയണ പോലെ വ്യാഖ്യാനിച്ചിട്ട് ഇവിടെ നമുക്ക് പറയാം. അതിനെ പറ്റിയിട്ട് നമുക്കിങ്ങനെ പരസ്പരം ആ കൃഷ്ണചിന്തകൾ പങ്കുവയ്ക്കാം, അത്രയേ പറയാൻ പറ്റുള്ളൂ. അതിമനോഹരമായിട്ട് പറയണ എത്രയോ
ഭാഗവതാചാര്യന്മാരുണ്ട്, അവരുടെ വാക്കുകളൊക്കെ കേട്ടിങ്ങനെ പറയാൻ കൊതിച്ച് 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 ആ കൊതി കൊണ്ടാണ് ഗുരുവായൂരപ്പന് ഇങ്ങനെ ഒരു അവസരം തന്നത്. അതുകൊണ്ട് ആ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി, തോട്ടം കൃഷ്ണൻ നമ്പൂതിരി, അതുപോലെയുള്ളവരുടെ ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരി, ഇവിടെയൊക്കെയാണ് ഞാൻ കേട്ടവരുടെ പേരാണ് കേട്ടോ പറയണേ. അതിനേക്കാൾ എല്ലാവരും മഹാത്മാക്കൾ തന്നെയാണ്. പുലോർമണ്ണ മണിവർണ്ണൻ തിരുമേനി, എല്ലാവരുടെയും കഥകൾ കേട്ട് 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 ഇങ്ങനെ കൊതിയായി. അത് കേട്ടിട്ട് ആ കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ കൊതിയാവുക, അതുപോലെ ഭഗവാന്റെ കഥ പറയാൻ കൊതിച്ചപ്പോൾ അതിനുള്ള ചിലപ്പോൾ നമുക്ക് കൊതിച്ച ഭഗവാന് നമ്മളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നും. അത് നമ്മുടെ മഹത്വം ആവണം എന്നില്ല, പല മഹാത്മാക്കളുണ്ടാവും. എന്തെങ്കിലും ഒരു അതിരറ്റ വാത്സല്യം നമ്മളോട് തോന്നുമ്പോൾ ആ മഹാത്മാക്കൾ നമ്മളോട് പറയും, നന്നായി വരട്ടെ കേട്ടോ എന്നിങ്ങനെ ഒരു അനുഗ്രഹം തരും. ആ അനുഗ്രഹം നമുക്ക് അതാവും നമ്മുടെ മൂലധനമായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് ആരെയും നിന്ദിക്കരുത്. നമ്മൾക്ക് വയസ്സിന് മൂത്തവരെന്നല്ല, ആരും നിന്ദിക്കരുത്. നമ്മളെക്കാളും പ്രായമുള്ളവരോടൊന്നും അപമര്യാദയായിട്ട് പെരുമാറി അവരെ നിന്ദിക്കുക ചെയ്യരുത്. അവരെ എപ്പോഴും സ്നേഹത്തോടു കൂടിയിട്ട് നന്നായിട്ട് വേണം അവരോട് പെരുമാറാൻ എന്നൊക്കെ പറയും. കാരണം എപ്പോഴാണ് അവരുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു നല്ല ചിന്ത നമ്മളെപ്പറ്റി ഉണ്ടാവുക എന്ന് നിശ്ചയമില്ല. അത് ഗുരുവായൂരപ്പനാ തീരുമാനിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരി നമ്മളെ ഇങ്ങനെ പ്രാപ്തരാക്കിക്കൊണ്ടെന്ന് അവരുടെ മുമ്പിൽ നിർത്തും. ഇന്ന് ഇവിടെ ഇരുന്ന ഭഗവാനെ പറ്റി രണ്ട് വാക്ക് പറയുമ്പോഴേക്കും ഓർമ്മ വരുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, എത്രയോ ചെറുപ്പത്തിലെ തൊട്ട് ഈ ഗുരുവായൂരപ്പനെ നന്നായി അറിയാം. കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴേ തന്നെ ഗുരുവായൂർക്ക് വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മേനെയും കൂടെ ധാരാളം വന്നിട്ടുണ്ട്. ആ പക്ഷേ ആ ഭാഗവത സപ്താഹം കേൾക്കുക അതുണ്ടായിട്ടില്ല. ചെറുപ്പത്തിലൊന്നും തീരെ സാധിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഒരു 5-10 കൊല്ലമായിട്ടാണ് ഈ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ കേട്ടിട്ടില്ല ഈ കഥകൾ എന്ന് പറഞ്ഞാൽ അത് ഒരു അതിശയോക്തിയല്ല. 10-15 കൊല്ലം ഒക്കെ ആയിട്ടാണ് ഈ കഥകൾ കേൾക്കാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് കഥ കേട്ടത് കോഴിക്കോട് വച്ചിട്ടാണ്. അതിന് നിമിത്തമായത് ആലപ്പുഴയിൽ നിന്ന് വന്ന ശ്രീ രമാദേവി അമ്മയാണ്. അമ്മ അവിടെ കോഴിക്കോട് ഒരു ക്ഷേത്രത്തിൽ കഥ പറയാൻ വന്നു. അപ്പോൾ ഈ ഗുരുവായൂരപ്പനെ പറ്റി ആ കൃഷ്ണൻ്റെ കഥകളിങ്ങനെ മനോഹരമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ആ അമ്മയുടെയൊക്കെ മുന്നിലൂടെ ഇങ്ങനെ ഓടിക്കളിച്ചിട്ട് ആ കൃഷ്ണൻ നടക്കുന്ന ഒരു അനുഭവം അമ്മ ആ വാക്കുകളിലൂടെ പറഞ്ഞു തന്നു. എന്തൊരു കൊതിയായി. അപ്പോഴാണ് ഈ ഭാഗവതം ആ അമ്മയാണ് പറഞ്ഞത്, ഈ കൃഷ്ണ കഥകൾ നന്നായിട്ട് അറിയണമെങ്കിൽ, കൃഷ്ണനെ നന്നായി അറിയണമെങ്കിൽ മക്കളെ നിങ്ങൾ ഭാഗവതം കേൾക്കണം, ഭാഗവതം കേൾക്കൂന്ന്. അങ്ങനെ ഇന്ന് ഈ ഭാഗവതം കയ്യിലെത്താനും അതിലെന്തെങ്കിലും ഒരു വരികളൊക്കെ അറിയാനും ഭാഗ്യമുണ്ടായത്. ആ അമ്മയുടെ വാക്ക് കേട്ട് കൊതിച്ചിട്ടാണ് അവിടെ കോഴിക്കോട് തളി സുബ്രഹ്മണ്യ ഗണപതി ക്ഷേത്രത്തിൽ സപ്താഹം നടക്കണോ എന്നുള്ളത് ഭഗവാനോട് അത്രയും കൊതിയോടുകൂടി പറഞ്ഞപ്പോൾ ഭഗവാൻ അതാ അത് വാത്സല്യം കൊണ്ട് അനുഗ്രഹിച്ച് തന്നു കേൾക്കാൻ. ആദ്യമായിട്ട് കേട്ടത് ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരിയുടെ കഥയാണ്. അദ്ദേഹം ആ കഥകളിലൂടെ ശരിക്കും കഥകളിലൂടെ ഭഗവാനെ കാണിച്ചു തന്നു, നമ്മളുടെ അടുത്തിരുത്തി തന്നു, മടിയിലിരുത്തി തന്നു. അങ്ങനെ കൊതിച്ച് 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 പിന്നെയും കേൾക്കണം, പിന്നെയും കേൾക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഭക്തി കൊണ്ട് മാത്രമാണ് അന്ന് ആ കഥ കേൾക്കാനായിട്ട് അവിടെ ഒരു മുത്തശ്ശൻ വന്നു. നല്ലോണം പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശൻ. അദ്ദേഹം അവിടെ സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് ആ കഥ കേട്ടത്. അദ്ദേഹം ആരാണെന്നും എനിക്കറിയില്ല, കണ്ടിട്ടുമില്ല. കഥ കേട്ട് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ കഥ കേൾക്കാനിരിക്കാൻ എൻ്റെ മുഖത്തേക്ക് നോക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അത് യാദൃശ്യമായിട്ടൊരു നോട്ടം എന്നേ കരുതിയുള്ളൂ. എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. അടുത്ത് എത്തിയിട്ട് അവിടുന്ന് പൂവും പ്രസാദമൊക്കെ എടുത്ത് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നന്നായി വരൂ കേട്ടോ എന്ന് പറഞ്ഞ് ശിരസിൽ അനുഗ്രഹിച്ചു. എന്തിനാ അങ്ങനെ അനുഗ്രഹിച്ചേ? അദ്ദേഹത്തിന് എന്താണ് എന്നോട് വാത്സല്യം ഉണ്ടാവാൻ കാരണം എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. പിന്നീട് ഈ ഭാഗവതത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഭാഗവതാചാര്യനായ ശ്രീ വൈദ്യലിംഗ ശർമ്മയായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം കൊണ്ടാവും ഈ കൊതി ഇന്ന് ഗുരുവായൂരപ്പൻ കേട്ടിട്ട് ഈ ഇതുപോലെ കുറേ ആൾക്കാരുടെ മുമ്പിൽ ഈ കഥകളിങ്ങനെ പറയാനായിട്ട്. അത്
അവർക്കിഷ്ടാവുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ പറയുന്ന ആളുടെ കഴിവൊന്നുമല്ലാതെ ശ്രീഗുരുവായൂരപ്പൻ്റെ മാത്രം കഴിവാണ് ഈ അവരുടെ ഭക്തന്മാരുടെ വാക്കിനെ. ഭക്തൻ്റെ വാക്കു സത്യമാക്കിടാൻ ഓടിയെത്തിടുവച്ചുതൻ, ഇത്രയ്ക്കും ഭക്തവാത്സല്യം വേറെ ആരിലുണ്ടെൻ്റെ മാധവ. ആ ഭഗവാനോളം ഭക്തവാത്സല്യം ഇല്ല എന്ന് പറയണത് എന്താണെന്നറിയോ? ധാരാളം അത് അനുഭവിച്ചു. ആ ഭക്തവാത്സല്യം ധാരാളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾക്കുണ്ടോയെന്ന് അറിയാൻ അന്വേഷിച്ച് പോണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഒരാൾ നമുക്ക് അത്രയും നന്നായിട്ട് എല്ലാം തരേണ്ടെങ്കിൽ പിന്നെ അതിനെ വിട്ട് വേറൊരാളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇന്നെല്ലാം ഈ ശ്രീഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലാണ് സമർപ്പിക്കണേ. പല ഭാവത്തിൽ പല രൂപത്തിൽ ഉണ്ണിക്കണ്ണനായിട്ടും ശ്രീമുരുകനായിട്ടും ഉണ്ണിഗണപതിയായിട്ടും മണികണ്ഠസ്വാമിയായിട്ടും ഒക്കെ നിൽക്കണത് ഈ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് ബോധ്യമാക്കി തന്നു. ഏത് ഭാവത്തിൽ വിളിച്ചാലും എവിടെ ചെന്നിട്ട് വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണെന്ന് ബോധ്യമാക്കി തന്നു. അതാണ് ഭഗവാന്റെ ആ കാരുണ്യം, പരമകാരുണ്യമാണ്. ആര് ചെയ്ത സുഹൃതാണോ ആരുടെ അനുഗ്രഹമാണോ, ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇതിനെ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇതാ എല്ലാവരുടെ മുമ്പിലും ഇരുന്നിട്ട് ഈ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. അതിൻ്റെ അല്പം മുമ്പ് പറഞ്ഞു ഗുരുവായൂരപ്പൻ പേജിൽ പറഞ്ഞു ആ പൂന്താനമുത്തശ്ശൻ്റെ കഥ. കഥ പറയാനുള്ളൊരു കൊതി കൊണ്ട് അദ്ദേഹത്തിനെ ആ കഥ പറയിപ്പിച്ചത്. ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്, ആ കൊതിയാണ് മുന്നിട്ട് നിൽക്കുന്നത്, അല്ലാണ്ട് യോഗ്യതയല്ല. അതുകൊണ്ട് തന്നെയാവും ഭഗവാനെ ഈ ജന്മം ഇതുകൊണ്ടല്ലേ സഫലാവണേ. ഈ ഗുരുവായൂരപ്പനെ പറ്റി പറയുക, ഗുരുവായൂരപ്പനെ പറ്റി കേൾക്കുക, ഇതിനും വലുതായിട്ട് ഒരു മനുഷ്യ ജന്മത്തിൽ എന്താ നേടാനുള്ളത്? അത് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഗുരുവായൂരപ്പൻ ഇതാ ഇവിടെ വന്ന് ജനിച്ചത്. അപ്പം അതുകൊണ്ട് ആ ഭഗവാന്റെ ആ അവതാരത്തിൻ്റെ കുറച്ച് ഏതാനും വരികൾ, മുഴുവനൊന്നും എനിക്ക് നിശ്ചയമില്ല കേട്ടോ, ഏതാനും വരികൾ വായിച്ചിട്ട് അതിനെ പറ്റിയിട്ട് കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ആ അക്ഷരപ്പൂക്കളെല്ലാം ഈ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാം. മനസ്സ് നിറഞ്ഞ് ഇത് പറയാനും ഉള്ളു നിറഞ്ഞിത് കേൾക്കാനും ഭഗവാനെ എല്ലാവർക്കും സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നാമാക്ഷരപ്പൂക്കളായിട്ട്, വേറെ ഒന്നും വേണ്ട, കൈതൊഴേ, വെരി ഗുഡോ, നന്നായി, അതൊക്കെ ഗുരുവായൂരപ്പൻ അറിയാം എങ്ങനെയാണെന്നുള്ളത്, അതൊന്നും നമുക്ക് വേണ്ടല്ലോ. അത് പറയണ നേരം പോലും വെറുതെ കളയണ്ട. നമുക്ക് നാരായണ നാരായണ എന്നുള്ള നാമം, ആ ഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും നാമം എഴുതിയിട്ട് ആ ലിഖിത നാമജപത്തിൻ്റെ പുണ്യം കൂടിയും നമുക്ക് അനുഭവിക്കാറാവട്ടെ. അപ്പം അതുകൊണ്ട് എല്ലാവരും മനസ്സ് നിറഞ്ഞ് നാമം മാത്രം എഴുതിയാൽ മതി. ആ നാമത്തിൽ ഒതുങ്ങുണ്ട് എല്ലാം, പിന്നെ വേറെ ഒന്നും വേണ്ട. എല്ലാവർക്കും ആ കൃഷ്ണപ്രേമം നിറഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതുപോലെ ഓരോരോ അവസരങ്ങൾ തരണത്. അപ്പോൾ ആ ഭഗവാൻ എങ്ങനെയാണ് എന്നാ വന്നി ആ ദേവകീദേവി എത്രയോ ദുഃഖിച്ചിട്ടാണ് അല്ലേ? നമുക്കൊക്കെ ദേവകിയുടെ ദുഃഖം ആലോചിച്ച് നോക്കുക. ഭഗവാനെ കിട്ടാൻ നല്ലോണം കഷ്ടപ്പെടണം അല്ലേ? ആറുണ്ണികളെ ആ മുമ്പിൽ വച്ചിട്ട് തന്നെ അതാ കംസൻ വധിക്കണ കണ്ടു നിൽക്കേണ്ടി വന്നു. ഒരമ്മയുടെ ഗതി ആലോചിച്ച് നോക്കൂ. ഒരു കുഞ്ഞ് ആ ജനനത്തോട് കൂടിയിട്ടെങ്ങാനും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എത്ര സങ്കടമാണ്. അതോ ഇത് നല്ല പൂർണ്ണ ആരോഗ്യവാന്മാരായ കുഞ്ഞുങ്ങൾ അവരെ അതാ വധിക്കുകയാണ് ചെയ്യണേ അമ്മയുടെ കൺമുമ്പിൽ വെച്ചിട്ട്. എത്ര ദുഃഖമാണ് ആ ദേവി അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് കാത്തിരുന്നത് എട്ടാമത് എൻ്റെ ഉണ്ണിയായിട്ട് ഭഗവാൻ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനെ കാത്ത് കാത്ത് എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും സഹിച്ചു അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും നമുക്ക് വന്നു ചേരുന്നുണ്ട്. ഇതൊക്കെ ആ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭഗവാനോടുള്ള പരമപ്രേമം കൊണ്ട്, ആ ഭഗവാൻ നമ്മളോടുള്ള അമിത വാത്സല്യം കൊണ്ട് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കാനാണ് ഇതെല്ലാം ആ ജീവിതത്തിൽ വന്ന് ഭവിക്കണത്. ഇതൊക്കെ കഴിഞ്ഞാലും ഭഗവാനെ കിട്ടൂലോ അല്ലെ? എത്ര ദിവസം ആ പരീക്ഷിച്ച് കാത്തിരുന്നേ
അല്ലേ ആകെ എത്ര ദിവസമുണ്ടെന്ന് പറഞ്ഞു, ആകെ 7 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ 3-4 ദിവസം കാത്തിരുന്നു, അല്ലെ 5-ാം ദിവസം തൊട്ടിട്ടാണ് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങി. ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം സമയമാണോ കേൾക്കാൻ സാധിച്ചത്? ആയിക്കോട്ടെ, ഇപ്പൊ 1 മണിക്കൂർ ഇതാ ഇവിടെ ഇങ്ങനെ ഓരോ ഇതിലെ എത്രയോ മഹാത്മാക്കൾ എല്ലാ പേജുകളിലും ധാരാളം ലൈവ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഒരു എല്ലാം കേൾക്കാൻ സാധിച്ചില്ല. ധാരാളം ഇപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോഴത്തെ കാലം അനുസരിച്ചിട്ട്. എങ്കിലും 10 മിനിറ്റ് കേൾക്കാൻ സാധിച്ചല്ലോ മതി. ആ 10 മിനിറ്റ് ആ പ്രേമഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാന്റെ കഥയാണല്ലോ പറയണേ, ഇത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ലോ ഗുരുവായൂരപ്പ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് 10 മിനിറ്റ് കേൾക്കാനേ സാധിച്ചുള്ളൂ. അത് മതി. ആ 10 മിനിറ്റ് നമുക്ക് കിട്ടിയത് അത്രയും പുണ്യമാണല്ലോ, ഭഗവാനെ കേൾക്കാൻ സാധിച്ചുല്ലോ എന്നുള്ള ഭാഗ്യത്തോടുകൂടി ആ പ്രാർത്ഥനയോടുകൂടി കേൾക്കണം. ഇനി ദേവഗീതയിൽ കാത്തിരുന്ന പോലെ നമ്മളും കാത്തിരിക്കണം. കാരണം നമ്മുടെ അടുത്തേക്ക് നമ്മളത്ര പ്രേമത്തോടുകൂടി വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനാവില്ല. തിരുമംഗലം സ്വാമിയാർ ഇതുപോലെ എത്ര എത്ര നമ്മൾ വിചാരിക്കേണ്ട സ്വാമിയാരുടെ കൂടെ തന്നെയായിരുന്നു കണ്ണൻ എന്ന് കേട്ടിട്ടല്ലേ, എത്ര കൊതിച്ചിട്ടാണെന്നറിയോ. അതിനാണ് അദ്ദേഹത്തിൻ്റെ ആ ശ്രീകൃഷ്ണ കർണാമൃതം തന്നെ അതിന് പ്രമാണം. അദ്ദേഹം ഓരോ നിമിഷം ഭഗവാനെ കാണാൻ കൊതിച്ച് 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 അവസാനം അതാ ആ ഉണ്ണിക്കണ്ണൻ്റെ കാൽച്ചിലമ്പിൻ്റെ ഒച്ച കേൾക്കാൻ തുടങ്ങി, ഓടക്കുഴൽനാഥം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, കണ്ണ അറിയാം, എനിക്കറിയാം എൻ്റെ മുമ്പിലുണ്ട്, പക്ഷേ ഈ അജ്ഞാനത്തിൻ്റെ ആ തിമിരം കൊണ്ട് എനിക്ക് കണ്ണ് കാണണില്ലോ, ഭഗവാനെ അതുകൂടി മാറ്റിത്തന്ന് വരൂ, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അത്രയും വാശി പിടിച്ചിട്ടാണ്, അത്രയ്ക്കും വേണം നമുക്ക് ഭഗവാനെ കിട്ടണം എന്നുള്ള ആഗ്രഹം. നമ്മളുടെ തൊട്ട് മുന്നിൽ പോയവരാണ് ഈ കുറൂരമ്മയും പൂന്താനവും വില്യമംഗലം സ്വാമിയാരൊക്കെ. 5000 കൊല്ലം മുമ്പ് ഭഗവാൻ ജനിച്ചു, അന്നത്തെ കാലത്തെ ഗോപികമാരുടെ കഥ അവിടെ നിൽക്കട്ടെ. ഇത് അധികം വർഷങ്ങളായിട്ടില്ല. നമ്മളുടെ മുത്തച്ഛന്മാർക്കൊക്കെ പരിചയമുള്ളവരായിരിക്കും ഇവർ. അത്രയും തൊട്ട് മുന്നിൽ പോയവരാണ്. അവർക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ട് ഭഗവാനെ പ്രത്യക്ഷ കൃഷ്ണനായിട്ട് കാണാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. സാധിക്കാതെ തരല്ല. പക്ഷേ അതിനുവേണ്ടി അത്രയ്ക്കും നമ്മൾ എല്ലാം സഹിച്ച് ഭഗവാന് വേണ്ടി മാത്രം കാത്തിരിക്കണം. അപ്പം എന്തുണ്ടാവും? മുരളീലോല മധുരനാമൊരു വിളിക്കും. ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ വന്ന് വിളിക്കും നമ്മളെ, അല്ലേ? ആ ഓടക്കുഴലിൽ നിന്നാദം നമുക്ക് കേൾക്കാറാവും, നമ്മളെ വന്ന് വിളിക്കും, ആ ഭഗവാനെ നമുക്ക് കാണാറാവും. അത് ഓരോരോ അനുഭവങ്ങളിലൂടെ അതാ നമുക്ക് ആ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള സത്യത്തെ ബോധിച്ച് 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 നമ്മൾ ആ കൊതിയോടുകൂടി കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം ആ ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ വരും, തീർച്ചയാണ്. അപ്പോൾ അതുപോലെ ആ കൊതി കാത്തിരിക്കാം. അതിന് വേണ്ടിയിട്ട് ആ ഭഗവാ എങ്ങനെയാണോ ദേവഗീദേവിയുടെ ഗർഭത്തിൽ വന്നത് അത്രയും കൊതിച്ച് കാത്തിരുന്നപ്പോഴാണ്. എന്നിട്ട് എപ്പോഴാണ് വന്നേ? അധ സർവഗുണോഭേദ കാലപരമശോഭന ജനജന്മർഷം ചന്ദർശഗ്രഹതാരകം. എപ്പോഴാണോ ജനനമരണാദികളില്ലാത്ത ഭഗവാൻ ജനിക്കാൻ ജനനമരണങ്ങളില്ല ഗുരുവായൂരപ്പന്, എന്നിട്ട് പോലും രൂപല്യ എന്നൊക്കെ പറയുന്നുണ്ട്. രൂപല്യ ഭഗവാന് ജനനമരണങ്ങളില്ല എന്നുള്ള ഭഗവാൻ ആ ബ്രഹ്മത്തിനെ അതൊന്നുമില്ലാത്ത ആ ബ്രഹ്മം എന്തിനു വേണ്ടിയിട്ടാണ് അതിമനോഹരമായ ഈ രൂപത്തിട്ട് നമ്മുടെ മുമ്പിൽ വന്നത്? അത് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. നമുക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിച്ച ഭഗവാൻ നമ്മൾക്ക് കൊതിയോടുകൂടിയിട്ട് വിളിച്ച മറ്റെല്ലാത്തിലും വലുത് ഞങ്ങൾക്ക് ഭഗവാനെ അങ്ങ് തന്നെയാണ് എന്നുള്ള ഭാവത്തോടുകൂടി വിളിച്ചാൽ നമ്മുടെ മുമ്പിൽ വരാതിരിക്കാൻ എങ്ങനെ ഗുരുവായൂരപ്പന് സാധിക്കും? ആ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ തയ്യാറായത് ഏത് സമയത്താ? സർവഗുണങ്ങളും തികഞ്ഞ് സംതൃപ്തമായ ഗ്രഹങ്ങളോടും താരകങ്ങളോടും കൂടിയിട്ട് കാലം പരിശോഭനമായി നിൽക്കുമ്പോഴാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലുണ്ട് കുറേ കലികൽമഷങ്ങൾ, അല്ലേ?
നമുക്ക് പ്രായത്തിൻ്റെ ഇരുത്തം വരാത്തത് കൊണ്ടും പല ബുദ്ധിമുട്ടുകളെ കൊണ്ടും കാര്യങ്ങൾ അറിയാത്തതിനെ കൊണ്ടും ഇതൊക്കെ കൊണ്ട് നമ്മൾ മല്ലിട്ടിട്ട് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ദുഃഖവും കോപമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും ഒരാൾ പറയാ, നമുക്കൊന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് ആ ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതിട്ട് വന്നാലോ എന്ന് പറയും. അപ്പോൾ ആദ്യം ആ പോകാനൊന്നും ഇഷ്ടമുണ്ടാവില്ല, ഗുരുവായൂരപ്പനെ തൊഴാണ്ട ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ഒന്ന് പോവാം, അത്രയും നേരെങ്കിലും ഇവിടുന്ന് ഒന്ന് ഒഴിഞ്ഞു മാറിക്കാലോ, ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാൻ എന്നുള്ള ഭാവത്തോടെ ആവും ചിലപ്പോൾ പോകുണ്ടാവുക. അവിടെ ചെന്ന് ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അങ്ങോട്ട് കണ്ടൊന്ന് തൊഴുമ്പോൾ മനസ്സിന് നല്ല ശാന്തത, സമാധാനം, അതുവരെയുള്ള എല്ലാ വിഷമങ്ങളും തീർന്ന് ആ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് മതിയാവാണ്ട് കണ്ടിട്ടും കണ്ടിട്ടും കൊതിരീരാത്തൊരു കണ്ണനെ ഞാനിന്നു കണ്ടു. അത്ര ഭംഗി, എത്ര കണ്ടാലും കൊതിയാവാത്ത കണ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അറിയും നമ്മൾ മനസ്സിലെല്ലാ വിഷമങ്ങളും ഇതാ ഇല്ലാണ്ടായില്ലോ. അപ്പം നമുക്ക് മനസ്സിലാവില്ല, അവിടുന്ന് ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ വിചാരിക്കുമോ, അവിടെ നിന്ന സമയത്ത് തിരിച്ചു വരുമ്പോഴേക്കും ഇവർ പിന്നാലെ കൂടുട്ടോ, ഇവരവിടെ നിൽക്കുന്നുണ്ട്. അരേ ഗുരുവായൂരപ്പ, ലേറ്റ് കാരണം നിറയെ പ്രാണികൾ നേരിട്ട് വന്നിരിക്കണം. ഹരേ നാരായണ. അപ്പോൾ ഇവർ കൂടെ വരണവരൊക്കെ അവിടെ നിൽക്കും, കാരണം ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഇവർക്ക് ഈ കലികൽമഷങ്ങൾക്ക് അടുക്കാൻ പറ്റില്ല ഗുരുവായൂർ. അപ്പോൾ അവരവിടെ പുറത്ത് കാത്തു നിൽക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അവിടെ പോയി തൊഴുത് ഗുരുവായൂരപ്പനെ കണ്ടുവരണവരെ നമ്മുടെ അടുത്തേക്ക് അടുക്കില്ല, പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നാലോ ഒരുതാ നമ്മുടെ കൂടെ കൂടി. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങ ഈ ഇവിടുത്തെ വിചാരങ്ങളായി കാര്യങ്ങളായി വിഷമങ്ങളായി. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഈ വിഷമത്തിലിരിക്കുമ്പോൾ ആലോചിക്കുക, അന്ന് ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി നിന്നപ്പോളേ ഒരു വിഷമം ഉണ്ടായില്ല, എന്നാൽ ഒന്നും കൂടി ഗുരുവായൂർക്ക് പോയാലോ, എന്നാൽ ശരി ഒന്നും കൂടി ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചേ വരുണ്ടോ, ഒന്ന് ഗുരുവായൂർക്ക് പോയിട്ട് വരാം, അപ്പോൾ ഒന്ന് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വരാം, ഓ ശരി എന്ന് അവർ നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ വീണ്ടും അതാ ഒന്നും കൂടി നമ്മുടെ ഉള്ളിൽ ഉറച്ചു, ഈ രൂപത്തിനെ കാണുമ്പോഴാണല്ലോ നമുക്ക് എന്ന് വെച്ചാൽ ആ രൂപത്തിനെ നല്ലോണം നോക്കിക്കണ്ട് മനസ്സിലത് ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കുക. പിന്നെയും അവിടുന്ന് പുറത്തേക്ക് കിടുമ്പോൾ ഇവർ കൂടെ കൂടുന്നു വിചാരിച്ചാലും ഈ ഇവിടുത്തെ ഉള്ള ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകൾ ഗുരുവായൂരപ്പനെ പറ്റിയിട്ടാകുമ്പോൾ ഇതിങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്ത് ചെയ്യും, ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ വിഷമങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ആ ഭഗവാനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും, പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഗുരുവായൂർക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ ഏതെങ്കിലും ഒരു മഹാത്മാവ് നമ്മ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഭഗവാന്റെ കഥ പറയുന്നുണ്ടാവും, അത് കേൾക്കാം. അപ്പോൾ കേട്ടിട്ട് നേരത്തെ എന്തായി പറയണേ, ഒരു കൗതുകത്തോടുകൂടി ശ്രദ്ധിക്കും, ഏ ഗുരുവായൂരപ്പനെ പറ്റിയിട്ടാണല്ലോ പറയണേ, ഇതെന്താ ഗുരുവായൂരപ്പനെ പറ്റി പറയണേ. അതൊന്നും നമ്മൾ ഇത്തിരി നേരം കേട്ടു, കേട്ടപ്പോഴോ നമ്മുടെ ഉള്ളിൽ ആ കഥയും നിറഞ്ഞു. അങ്ങനെ 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 നമ്മൾ ഇതാ ആ ഭഗവാനോട് ഇങ്ങനെ അടുത്തടുത്ത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ നമ്മളെങ്ങനെ അടുപ്പിക്കണേ, അതുമാത്രമാണ് നമുക്ക് ഭഗവാനോട് ഇങ്ങനെ അടുക്കാൻ പറ്റണത്. അങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വന്ന് നമ്മളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ തീർന്ന് മനസ്സിങ്ങനെ നല്ലോണം ശാന്തമാവുമ്പോൾ ആ ഭഗവാൻ നമ്മുടെ മനസ്സിൽ നല്ലോണം പ്രകാശിക്കും. അപ്പോൾ നമുക്ക് ധാരാളം കഥ കേൾക്കാൻ തോന്നും, സജ്ജന സംസർഗത്തിലിരിക്കാൻ തോന്നും, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാനോ ഒക്കെ. അങ്ങനെ ഓരോന്നിനും നമ്മൾ കൊതിയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് വരണേ ഭഗവാൻ വരണത്. എങ്ങനെയാ ഭൂമിയൊക്കെ നല്ല ഭംഗിയിലാണ് ഒരുങ്ങിയേക്കണേ, എങ്ങനെയാണ് ഒരുങ്ങിയേക്കണേന്നറിയോ, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് തൻ്റെ ഭർത്താവ് ഇത് എവിടെയെങ്കിലും വിദേശത്ത് എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോയി ആ ഭർത്താവ് വരുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് തിരിച്ച് എന്ന് പറയുമ്പോൾ ആ ഭർത്താവ് വരുന്നത് അറിഞ്ഞിട്ട് എങ്ങനെയാണോ ആ പത്നി നല്ല ഭംഗിയിൽ അലങ്കരിച്ച് കാത്തു നിൽക്കണേ, അതുപോലെയാണ് ആ പരമപുരുഷനായിട്ടുള്ള ആ പതിയുടെ ആഗമനത്തെ കാത്തിട്ട് ഈ പ്രകൃതി ദേവി അണിഞ്ഞൊരുങ്ങി നിന്നു, അത്രേ അത്ര ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി നിന്നു. അത് കഴിഞ്ഞിട്ടോ വിഷപ്രസേ ദുർഗഗനം നിർമ്മലോടുകനോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമവ്രജാഗര. ആ നിർമ്മലങ്ങളായ നക്ഷത്രങ്ങളാൽ ആകാശം മുഴുവനും നക്ഷത്രങ്ങളാലും നിറഞ്ഞു, ഭൂമിയിലെ എല്ലാ ദിക്കിലും പട്ടണങ്ങളിലൊക്കെ ഇങ്ങനെ പശുക്കളിലും വ്രജങ്ങളിലൊക്കെ എല്ലാ മംഗളങ്ങളും എല്ലാ ദിക്കിലും
സർവമംഗളങ്ങളും നിറഞ്ഞു, എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം നിറഞ്ഞു. ഇപ്പൊ നോക്കൂ, ഭഗവാൻ വരണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ എല്ലാ ഉള്ളിൽ സന്തോഷം ഉണ്ടാവണം. ഗുരുവായൂരപ്പനെ കിട്ടണമെങ്കിൽ നമ്മളുടെ മനസ്സിലൊക്കെ ആ ആനന്ദം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യണേ. ഭക്തന്മാരുടെ കഥകൾ പറയുക, ഭക്തി ചെയ്യണവരുടെ കഥകൾ, ഗുരുവായൂരപ്പൻ്റെ വാത്സല്യത്തിൻ്റെ കഥകൾ, ഭാഗവതം, നാരായണീയം, ജ്ഞാനപ്പാന മുതലായൊക്കെ വായിക്കുക. അത് വായിക്കുമ്പോൾ ആ വെറുതെ ഇങ്ങനെ വായിക്കാൻ വേണ്ടി വായിക്കരുത്. ഓരോ ദിവസം വായിക്കുമ്പോഴെങ്കിലും ഏതെങ്കിലും രണ്ട് വരിയെങ്കിലും ആ മനസ്സിൽ തട്ടണ പോലെ വായിച്ചു നോക്കൂ. അത് പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. പിന്നെ ആ വരി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ ഭഗവാന്റെ ഓരോരോ സ്മരണകൾ വരും. അപ്പോൾ പണി ചെയ്യുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനോട് ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഭഗവാനിലേക്ക് കൂടുതൽ അടുത്ത് പോവുക. ആ പ്രകൃതിയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും ജീവജാലങ്ങളിലും പ്രതിഫലിക്കും. ആ ഗ്രാമത്തിലുള്ള എല്ലാ സ്ഥലത്ത് ഒരു ഇപ്പൊ സൂര്യൻ ഉദിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ ഒരു സ്ഥലത്ത് സൂര്യൻ വെച്ചാൽ എല്ലാ ദിക്കിലും പരക്കില്ലേ? അതുപോലെയാണ് ആ എല്ലാ ദിക്കിലും സർവ്വ ദിക്കിലും ആ ഭഗവത് ചൈതന്യം അങ്ങോട്ട് പ്രകടമായി, എല്ലാവരുടെ മനസ്സിലും പ്രകടമായി. എന്നിട്ട് എന്താ, നദ്യപ്രസന്ന സലില ഹൃദാജലരുഹശ്രിയ ദ്വിജാളീകുലസന്നാഥ സ്തപകാവനരാജയ. നദികളൊക്കെ തെളിഞ്ഞ ജലത്തോടു കൂടിയിട്ടുള്ളവയായി, ആഴമുള്ള ജലാശയങ്ങളിൽ മനോഹരമായ താമരപ്പൂക്കൾ വിരിഞ്ഞു. എപ്പോ? രാത്രി. രാത്രി എപ്പോഴാ ജനിക്കണേ? രാത്രിയാണല്ലോ ഭഗവാൻ ജനിക്കണേ. അപ്പൊ രാത്രി താമരപ്പൂ വിരിഞ്ഞു അത്രേ. അപ്പൊ നിയമൊക്കെ എവിടെ പോയി? ഈ സൂര്യൻ ഉദിക്കുമ്പോഴാണ് താമരപ്പൂക്കൾ വിരിയ. ആ സൂര്യനെ പോലും പ്രകാശിപ്പിക്കുന്ന ആ കൃഷ്ണനാണ്. കൃഷ്ണൻ എന്താ അവതാരം ചെയ്യാൻ പോണു. ആ കൃഷ്ണൻ അവതരിക്കുമ്പോൾ എല്ലാവർക്കും അവിടെ യാതൊരു നിയമങ്ങളും ഇല്ല. എല്ലാവർക്കും ഭഗവാനെ കാണണം, ഭഗവാനെ കാണണം, ഞങ്ങൾക്കും ഞങ്ങൾക്കും കാണണം എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടോ അപ്പുറത്ത് നിൽക്കണ ആളാരാ, ഇപ്പുറത്ത് നിൽക്കണ ആളാരാ? അല്ല, അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. ആ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പനെ കാണാനുള്ള കൊതിയാണ്. അതുപോലെ താ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഈ ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ എവിടെയാണ് നിയമങ്ങളുള്ളത്? നമ്മൾ നിയമങ്ങളൊക്കെ നോക്കി പോയിട്ടല്ലോ ഭഗവാന്റെ മുമ്പിലെത്തണേ. നിയമങ്ങളൊക്കെ അനുസരിച്ച് പോവാന്നൊക്കെ പറയും, പക്ഷെ ആ വെമ്പല് വരുമ്പോൾ ചിലപ്പോൾ എല്ലാ നിയമങ്ങളും തെറ്റിപ്പോവും. അങ്ങനെ ആ താമരപ്പൂക്കൾ വിരിഞ്ഞു. പിന്നെ പുഷ്പങ്ങൾ, പലതരത്തിലുള്ള പുഷ്പങ്ങൾ ആ വൃന്ദാവനത്തിൽ നിറയെ പുഷ്പങ്ങൾ. കാരണം വൃന്ദാവനത്തിലും ആ അമ്പാടിയിലൊക്കെയാണ് കൂടുതലും പ്രകാശിച്ചത്. ഭഗവാൻ എങ്ങടാ വരാൻ പോണേന്ന് എല്ലാവർക്കും അറിയുന്നുണ്ട്. മധുരയിൽ എങ്ങടാ വരണേതാ ഭഗവാൻ? ഇവിടേക്കാ വരാൻ പോണേ. മധുരയിലെ മധുര പട്ടണത്തിലേക്കാളും കൂടുതൽ ഈ ഭഗവാനെ കാത്തു തിന്നത് മുഴുവനും വൃന്ദാവനം, ആ ഗോകുലൊക്കെയാണ് അത്രേ. അവിടെയാണ് കൂടുതൽ കണ്ണൻ ഇതാ ഇപ്പൊ വരും, ഇപ്പൊ വരും എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് അവരൊക്കെ ആ ഭഗവാനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിന്നു. വനങ്ങളിലൊക്കെ നിറഞ്ഞ ആ ആ പുഷ്പങ്ങളുടെ തേന്ന് പറഞ്ഞ വണ്ടുകളും പക്ഷികളൊക്കെ എങ്ങനെ എങ്ങനെയാണോ ആ കൃഷ്ണപ്രേമത്തെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ കൃഷ്ണപ്രേമത്തെ ആസ്വദിച്ചിട്ട് ആ ഭക്തന്റെ മനസ്സിലും അതിൻ്റെ ഒരു ഈണം വരണത്, അതുപോലെ ഇതാ ഈ പുഷ്പങ്ങളിലുള്ള തേനുകളെല്ലാം നുകർന്ന് വണ്ടുകളെല്ലാം ഇങ്ങനെ ആ കൃഷ്ണ 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 എന്ന് മൂളി മൂളി പറക്കാൻ തുടങ്ങിയിട്ടേ. സാധാരണയായിട്ട് വർഷക്കാലത്ത് എന്താ ഉണ്ടാവുക? ഈ നദിയിലെ ജലമൊക്കെ കലങ്ങി മറിഞ്ഞ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കൂലേ. പക്ഷെ ഇവിടെ എന്താ, അതൊക്കെ തെളിഞ്ഞ് നല്ല നിർമ്മലായിട്ട്, കാരണം ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കലികാലം ആ നിർമ്മലമായ മനസ്സിലേക്കാണ് ഭഗവാൻ വരുള്ളൂ എന്നത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഈ നദികൾ. നിർമ്മലമാക്കി വെച്ചുക ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി. ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരണം. അതുപോലെ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കണ ആ പരിപൂർണ സ്വരൂപ ആ ബ്രഹ്മം പരിപൂർണ സ്വരൂപം സ്വീകരിച്ചിട്ട് ഇതാ നമ്മുടെ മുമ്പിൽ പ്രകടമാവാനായിട്ട് അവതരിക്കാൻ വരികയാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും ഉപേക്ഷിച്ച്
ആ മനസ്സിലെ ആ പ്രേമത്തിനെ മാത്രം നിറച്ച് ആ ശ്രീകൃഷ്ണ ഭഗവാനായിക്കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ വരണേക്കാളുടെ മുമ്പല്ലേ ഒരു പൂ വിരിയാൻ തുടങ്ങണേക്കാളുടെ മുമ്പ് എന്താ ഉണ്ടാവുക, നല്ലൊരു ഗന്ധം ആദ്യമല്ലേ. രാത്രി വിരിയണ സുഗന്ധപുഷ്പങ്ങൾ നോക്കിയാൽ മതി, ആ പൂക്കളൊക്കെ വിരിയാറായെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് മുമ്പ് ആ ഗന്ധം ഇങ്ങനെ പടരും. അതുപോലെ അതാ ആ സച്ചിദാനന്ദ ഗന്ധം സർവദിക്കിലും വ്യാപിക്കാൻ തുടങ്ങി. അത് അപ്പോഴാണ് ഇതാ ഭഗവാൻ വരാറായിട്ടോ എന്നുള്ളത് എല്ലാ സമസ്ത ജീവജാലങ്ങൾക്കും മനസ്സിലാവണത്. വായുസുഖസ്പർശ പുണ്യഗന്ധവഹശ്ചുചി അഗ്നയശ്ച ദ്വിജാദീനം ശാന്തസ്തത്ര സമന്ധത. ആ സുഗന്ധത്തോടു കൂടിയിട്ടുള്ള ആ വാശി കാറ്റ് സുഖസ്പർശ, അതായത് ഈ സച്ചിദാനന്ദ ഗന്ധമാണ് ഇപ്പം ഭൂമിയിൽ നിറഞ്ഞേക്കണേ. ആ ഗന്ധത്തെ വഹിച്ചുകൊണ്ട് നീ എവിടെയെങ്കിലും ഒരിക്കൽ വാതലടച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്കോ ഈ ഗന്ധത്തിനെ അറിയാണ്ട് ആരെങ്കിലും ഇരിക്കണ്ടെങ്കിലേ ദാ കൃഷ്ണനെ ജനിക്കാറായിട്ടോ, ദാ ശ്രീകൃഷ്ണ ഭഗവാൻ വരാറായി നമ്മളുടെ മുമ്പിലേക്ക്, ദാ ഭഗവാൻ വരാറായിട്ടോ നോക്കൂ എന്ന് പറഞ്ഞ് ആ ഗന്ധത്തെ വഹിച്ചുകൊണ്ട് എല്ലാവരെയും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇനി ഉറങ്ങിപ്പോയിട്ടുണ്ടോ രാത്രിയല്ലേ. അപ്പം എല്ലാ ദിക്കിലേക്കും ഈ സുഗന്ധത്തിനെ ഇങ്ങനെ പരത്തിയിട്ട് ആനന്ദത്തോടു കൂടിയിട്ട് സുഖസ്പർശ, നല്ല നമ്മളിങ്ങനെ സ്പർശിക്കുമ്പോൾ ആ സുഖം സച്ചിദാനന്ദ സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആ കാറ്റ് വീശിത്ര അഗ്നിഹോത്രികളായ ബ്രാഹ്മണന്മാരെ കെടാണ്ട് സൂക്ഷിച്ചു വെച്ചേക്കണ ആ പ്രേതാഗ്നി അങ്ങോട്ട് പ്രദക്ഷിണ ജാലകളോട് കൂടിയിട്ട് അങ്ങോട്ട് ശാന്തമായിട്ട് ജ്വലിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് രാത്രിയിലിരിക്കുന്ന പുഷ്പങ്ങളെല്ലാം സുഗന്ധത്തോടു കൂടിയിട്ട് ഭഗവാന്റെ ആ സുഗന്ധം എങ്ങനെയാന്ന് വെച്ചാൽ രാത്രിയിലെ പുഷ്പങ്ങൾക്കൊക്കെ നല്ല സുഗന്ധമാണ്. അത് എന്തുകൊണ്ടാണ് അതിന് ഇത്ര സുഗന്ധം കിട്ടിയതെന്നറിയോ, ഈ ഭഗവാന്റെ സച്ചിദാനന്ദ ഗന്ധം അവരിലേക്കും കുറച്ച് പകർന്നു കൊടുത്തു അത്രേ. അതുകൊണ്ടാണ് രാത്രിയാണ് ഈ പൂക്കളൊക്കെ വിരിയണ പൂക്കൾക്കൊക്കെ ഇത്ര സുഗന്ധം ഉണ്ടായത്. രാത്രി ആ കൃഷ്ണൻ വരണ സമയത്ത് ഈ കാറ്റ് വീച്ച സുഗന്ധത്തിനെ മുഴുവനും അവരെ സ്വീകരിച്ച് അവരിൽ നിറച്ചു വച്ചു. അതുകൊണ്ട് ആ സുഗന്ധത്തെ തന്നെ, കാരണം നമ്മളുടെ ഉള്ളിൽ ആ കൃഷ്ണപ്രേമത്തെ നിറച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മളുടെ പ്രവൃത്തികളും എല്ലാം ആ കൃഷ്ണപ്രേമത്തോട് കൂടിയിട്ടായിരിക്കും അല്ലേ. അപ്പം മറ്റുള്ളവർക്കും അതിനെ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ഈ സച്ചിദാനന്ദ സുഗന്ധം എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശമാണത്രേ ഇതൊക്കെ. അത് അനുഭവിക്കുമ്പോൾ നമുക്ക് എന്തൊരു സുഗന്ധമുള്ള ആ പുഷ്പങ്ങളുടെ ആ ഗന്ധം അനുഭവിക്കുമ്പോൾ എത്ര സുഖമല്ലേ. അത് ഭഗവാന്റെ ആ സച്ചിദാനന്ദ ഗന്ധത്തിൻ്റെ ഒരു മാത്രമേ ഉണ്ടോ എന്ന് അതിൻ്റെയും മാത്രയാണോ എന്ന് സംശയം, അത്രേ ഉള്ളൂ. അതാണ് നമുക്ക് ഈ പൂക്കളിലൂടെ പകർന്നു കിട്ടേണ്ടത്. അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു സച്ചിദാനന്ദ ഗന്ധത്തിൻ്റെ മഹത്വം ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം അതും ഭഗവാന്റെ കാരുണ്യമാണ്. കുറേശ്ശെയായിട്ട് എല്ലാം നമുക്ക് അനുഭവിച്ചു തരും. എന്തുകൊണ്ടാണ് ഈ കുറേശ്ശെ എന്ന് നമുക്ക് ഇത്ര കൊതിയുള്ളതല്ലേ, മുഴുവൻ തന്നൂടെ. അങ്ങനെയല്ല, അതെന്താ ഒരു കുടം ഉണ്ടാക്കി വെച്ചു അല്ലേ. ആ കുടം ഉണ്ടാക്കി വെക്കുമ്പോൾ ആ മണ്ണ് ഉണങ്ങാത്ത മണ്ണിൽ കുടം ഉണ്ടാക്കി വെച്ച് അതിലങ്ങോട്ട് നിറച്ച് വെള്ളം ഒഴിച്ചാൽ എന്താ ആ കുടം അങ്ങോട്ട് കേടായി പോവും. കാരണം മണ്ണുണങ്ങി ഉണങ്ങാത്ത ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയല്ലേ. അത് വെയിലത്ത് വെച്ച് ഉണക്കി അത് നല്ലോണം തല്ലി പരത്തി ശരിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി ചൂളക്കിയിട്ട് പാകമായി കഴിഞ്ഞാലേ അതിൽ വെള്ളം നിറച്ച് ആ കുടം പൊട്ടാണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്നും താങ്ങാനുള്ള കരുത്ത് നമുക്ക് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഒന്നായിട്ട് ഇതിനെ തരാതെ കുറേശ്ശെ 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 അച്ഛൻ്റെ സ്നേഹമായിട്ട് അമ്മയുടെ സ്നേഹമായിട്ട് ഭർത്താവിൻ്റെ സ്നേഹമായിട്ട് കുട്ടികളുടെ സ്നേഹമായിട്ട് എന്നിങ്ങനെ സ്നേഹത്തിൻ്റെ രൂപത്തിൽ കുറേശ്ശെ കുറേശ്ശെ തരും. അപ്പം നമ്മളോടൊരാൾ പറയും ഈ സ്നേഹമൊക്കെ നമ്മൾ നല്ലോണം ആസ്വദിക്കുന്നുണ്ട്, ഇതിനേക്കാളും എത്രയോ വലുതാണ് ആ ഗുരുവായൂരപ്പൻ്റെ സ്നേഹം എന്ന് തോന്നുമ്പോൾ ആ പറയണ നിമിഷത്തിലെ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ എപ്പോഴാണ് ആരുടെ വാക്കുകൊണ്ടാണെന്ന് അറിയില്ല. അതാ ആ വിലമംഗലം സ്വാമിയാരോട് ചിന്താമണി അവളെ കാണാൻ വേണ്ടിയിട്ട് അത്രയും ആ പ്രണയനീയ പ്രണയത്തോ നല്ല പ്രണയം നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് രാത്രി ആ കോരിച്ചെറിയണ മഴയത്ത് ഇങ്ങനെ പോയിട്ട് വഴിയിൽ കിടക്കണ ഒരു ശവം കണ്ടപ്പോൾ അത് തോണിയാന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ ഒരു തടിയാന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ കുമ്മയിൽ കയറി ചെന്ന്
മരത്തുമ്മന്ന് തൂങ്ങിക്കിടക്കുന്ന പാമ്പിനെ കണ്ടിട്ട് കയറാന്ന് തെറ്റിദ്ധരിച്ച് അതിമ്മ പിടിച്ച് കയറി മുമ്പിലെത്തിയപ്പോൾ ഒരു വാക്ക് ചോദിച്ചു ഇദ്ദേഹത്തിനോട്. ഇദ്ദേഹം നല്ലോണം ഭക്തിയുള്ള ആളാണ്, പക്ഷെ ഒരു ഇഷ്ടം, ലൗകികമായിട്ടൊരു ഇഷ്ടം. അദ്ദേഹം മനുഷ്യനല്ലേ, സന്യാസം സ്വീകരിച്ചു വന്ന ആളൊന്നായിരുന്നില്ല അപ്പോൾ. അപ്പോൾ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഒരു ചപലത അദ്ദേഹത്തിനുണ്ടായി. അവിടെ ചെന്ന വഴി ഈ പുണ്യവതിയായ സ്ത്രീ ചോദിച്ചു, ഇത്രേ എന്നോട് തോന്നിയ ഈ സ്നേഹം ആ ഗുരുവായൂരപ്പനോട് ആണച്ചാലോ എന്ന് തോന്നി. ആ ഒരു ചോദ്യം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിഞ്ഞു. എത്ര പ്രേമമാണോ ആ ചിന്താമണിയോട് തോന്നിയത്, അത് ഭഗവാനിലേക്ക് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അതുകൊണ്ട് ആ ഒഴുക്കിനനുസരിച്ചിട്ടാണ് ഈ ശ്രീകൃഷ്ണ കർണാമൃതം ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വരണവരികൾ ഇങ്ങനെ പാടാൻ തുടങ്ങി. ഇത് മുഴുവനും എഴുതി എഴുതി എഴുതിയിട്ടത് ഈ ചിന്താമണി ആയിരുന്നു എന്നാണ് പറയണത്. അത് എഴുതിയിട്ടത് കൊണ്ട് നമുക്കൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് അതിനെ വായിക്കാനും ആസ്വദിക്കാനും സാധിച്ചു. അപ്പോഴെല്ലാം അദ്ദേഹത്തിന് എങ്ങനെയാണോ ഈ ചിന്താമണിയെ കാണാനായിട്ട് വന്ന തൊര ഇല്ലേ, അതിനേക്കാളും എത്രയോ പതിന്മടങ്ങ് ആഗ്രഹത്തോടു കൂടിയിട്ട് ഭഗവാനെ കാണണം, ഭഗവാനെ കാണണം, ഭഗവാനെ കാണണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ഭഗവാനെ കിട്ടിയത്. അപ്പോൾ നോക്കൂ, അതുപോലെ ആ ആഗ്രഹത്തിൽ നമ്മൾ ഓരോന്നും ഭഗവാന്റെ കാരുണ്യല്ലേ, നമ്മളെയും പലരുടെ മുമ്പിൽ എത്തിക്കുന്നതും നമ്മുടെ മുമ്പിൽ പലരെത്തണതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ അത് മനസ്സിലാക്കുക. ആരുടെ വാക്കിനെ നമ്മൾ തട്ടിക്കളയരുത്. കാരണം നമ്മളുടെ ചെവിയിലേക്ക് അത് എത്തിയതാണോ, അത് എന്തെങ്കിലും ഒന്ന് ഭഗവാൻ അതുകൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞു പോയ പല കാര്യങ്ങളും ചിന്തിച്ച് നോക്കൂ. ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളഞ്ഞ ഏതെങ്കിലും കാര്യം ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് അയ്യോ അന്ന് അങ്ങനെ പറഞ്ഞതാട്ടോ, ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ. അത് പറയണത് ആരുമല്ല, അവരുടെ ഉള്ളിലിരുന്നിട്ട് ശ്രീഗുരുവായൂരപ്പൻ തന്നെ പറയണതാണ് എന്നുള്ള എന്ന് നമ്മൾ പിന്നെ അപ്പോഴാണ് ബോധ്യമാവുക. നമ്മളുടെ ഓരോ അനുഭവങ്ങളെയും നമ്മളുടെ ഓരോ ചലനങ്ങളെയും നമ്മളുടെ അന്തരംഗത്തിൽ നിന്ന് തന്നെ ഓരോന്നിനെയും ചിന്തിച്ചാൽ തന്നെ ഈ ഭഗവാന്റെ കാരുണ്യം മനസ്സിലാക്കാൻ വേറെ ഒന്നുമില്ല. അത്രയും മഹത്താണ് ആ ഗുരുവായൂരപ്പൻ്റെ ആ വാത്സല്യം. കാരണം എന്താ, നമ്മളുടെ ഉള്ളിൽ നിന്ന് വരാൻ കാരണം എന്താ, ഈ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഇപ്പോൾ നമ്മൾ ആ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അത് മാത്രമൊന്നല്ല, ഇതാ ഇതിൻ്റെ ഉള്ളിലും ഈ വായു തന്നെയാണ്. ആ അവിടെ ഇതാ നിൽക്കുന്നതും ഈ വാതാലയേശൻ നമ്മളുടെ ഉള്ളിലെ ശ്വാസോച്ഛാസല്യേ, വന്നും പോയും ചക്രം പോലെ ഇരിക്കുന്നത്. അകത്തേക്ക് ശ്വാസം വലിച്ചാൽ പുറത്തേക്ക് വിടാൻ പറ്റുമെന്ന് നിശ്ചയമില്ല. ഇന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ സമർപ്പിക്കാൻ പറ്റുമെന്ന് നിശ്ചയമില്ല നമുക്ക്. പക്ഷേ അതൊരു പക്ഷേ സമർപ്പിക്കാൻ പറ്റിയിരിക്കും. കാരണം ഭഗവാന്റെ കഥ പറയുമ്പോൾ അതിന് വിഘ്നം ഉണ്ടാക്കില്ല ഭഗവാൻ, ഭക്തന്മാരുടെ കേട്ടിരിക്കുന്ന കൊതിച്ച് വിഘ്നം ഉണ്ടാക്കില്ല. അതുകൊണ്ട് മാത്രം ഇത് സമർപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ എപ്പോഴാ എന്താന്ന് പറയാൻ സാധിക്കില്ല. എപ്പോഴാ ഈ ശ്വാസം നിലയ്ക്കുക, എന്താ ഇന്ന് നമ്മൾ ഈ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കാണുന്നവരെ നാളെ നമുക്ക് എങ്ങനെയാണ് കാണണമെന്ന് നിശ്ചയമില്ല. സുഖല്ലാതെ കണ്ട് ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കണ ഒരു രോഗി എത്ര പൈസ വേണമെങ്കിലും തരാം, വന്ന് രക്ഷിച്ചാൽ മതി, നോക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ഡോക്ടർ, അമേരിക്കയിൽ നിന്നൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ വരുത്തി കഴിഞ്ഞാൽ എന്തായാലും 100% ഉറപ്പാണ് എന്ന് പറഞ്ഞ് ആ പൈസ ചിലവാക്കി ആ ഡോക്ടറെ വിളിച്ച് വരുത്തി. ആ ഡോക്ടർ പറഞ്ഞു നാളെ ഞാൻ ഓപ്പറേഷൻ ചെയ്യും, നാളത്തെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ ഏറ്റു ഇത് എത്രയോ കേസുകൾ എനിക്ക് ഇങ്ങനെ ഞാൻ രക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഓപ്പറേഷന് ആ ഡോക്ടർ എത്തിയില്ല, കാരണം അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഇത് പേപ്പറിലൊക്കെ വായിച്ചൊരു കഥയാണ്. ഇതൊക്കെ നമ്മൾ വെറും ന്യൂസുകളായിട്ട് തള്ളിക്കളയാണ്. അപ്പോൾ ഇതൊന്നും ഈ എത്രയോ വൃന്ദാവനത്തിൽ പോയാൽ കാണാം എത്രയോ മഹാത്മാക്കളാണെന്നറിയോ, ആ വൃന്ദാവനത്തിൽ വന്നിട്ട് അവിടെ ഭഗവാന് കൈകര്യം ചെയ്ത് ജീവിക്കുന്നത്. അവരെയൊക്കെ പറ്റി അടുത്തറിയുമ്പോൾ എങ്ങനെയാണെന്നറിയോ, പഠിച്ച് നല്ല അറിവും PhD ഒക്കെ എടുത്ത് അങ്ങേ തലം പോലെ പോരെ എത്തിക്കഴിഞ്ഞിട്ടും എല്ലാം പരിപൂർണ്ണ ആവണില്ല, പൂർണ്ണമാക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെറും ബുദ്ധിയുടെ തലത്തിലുള്ള അറിവ് മാത്രമാണ്, അതിലും അപ്പുറത്താണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരെല്ലാവരും ഭഗവാന് കൈകാര്യം ചെയ്ത് അവർ വൃന്ദാവനത്തിൽ താമസിക്കുന്നത്.
സാധാരണക്കാരായി നമുക്ക് ഇത് എത്ര പറഞ്ഞാലും ബോധ്യാവില്ല. അനുഭവം ഇല്ലാത്തൊരു കാര്യം ബോധ്യാവുമോ? ഒരിക്കലും കഴിക്കാത്തൊരു സാധനത്തിൻ്റെ മധുരത്തെ പറ്റി എത്ര വർണ്ണിച്ചാലും ബോധ്യാവില്ല. പക്ഷേ ആ മധുരം ഒരിത്തിരി നുകർന്നിട്ട് പിന്നീട് അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കത് ബോധ്യാവും. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ദാ ആ പറഞ്ഞില്ലേ, ഇപ്പോൾ പുഷ്പത്തിൻ്റെ സുഗന്ധം നിറച്ചത് ഭഗവാനാണ്. ഈ വാത്സല്യങ്ങളും സ്നേഹവും പ്രേമമൊക്കെ നമ്മളുടെ ഉള്ളിൽ നിറച്ചത്, നമ്മളുടെ സ്വജനങ്ങളോടുള്ള ഈ മമതയും ബന്ധമൊക്കെ അതൊക്കെ ഭഗവാനാണ്. പക്ഷേ ഈ സ്വജനങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ അവർ വിട്ടുപോകാം. സ്വന്തം എന്ന് കരുതുന്ന ഈ ശരീരം പോലും ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ വിട്ടുപോകാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ ഇന്ന് കേട്ട് വലിയ പ്രയാസമായി. 42 വയസ്സ്, യാതൊരു അസുഖം ഇല്ലാണ്ടിരുന്നത്. ആ ശരീരത്തിനെ എത്ര ശുശ്രൂഷിച്ചിട്ടും കാര്യമില്ല എന്ന് ബോധ്യാക്കിക്കൊണ്ട് ഭഗവാൻ ആ അവരെ കൂട്ടിക്കൊണ്ടുപോയി. ആ ശരീരം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഹരേ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇതൊന്ന് സ്മരിക്കണമെന്ന് ഗുരുവായൂരപ്പൻ്റെ, കാരണം അത്രയും ഭക്തിയുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത് വന്നത്. ശ്രീ ഹരേ നമ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് തരണ ഓരോ അനുഭവങ്ങളും നമ്മളോട് ചിന്തിക്കൂ ചിന്തിക്കൂ, ചിന്തിച്ചിട്ട് ഉചിതമായിട്ട് തീരുമാനമെടുക്കുമെന്നാണ് പറയണേ. ഇപ്പം നോക്കൂ, ആ യുദ്ധത്തിന് ചെന്ന് നിന്നിട്ട് അർജുനൻ അവിടെ വെച്ചിട്ട് എനിക്കിനി യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കൊന്നും ഭഗവാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഭഗവാൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ കാരണം യുദ്ധം ഉണ്ടായി എന്നൊക്കെ വാദിക്കുന്ന കുറേ പേരുണ്ട്. ഭഗവാൻ കാരണം ഒന്നുമല്ല യുദ്ധം ഉണ്ടായത്. യുദ്ധം വേണമെന്ന് രണ്ടു കൂട്ടരും നന്നായി ആഗ്രഹിച്ചിരുന്നു. ആ അതിനെ വേണ്ടാന്ന് ഭഗവാനെ ഇത്ര ഭഗവാൻ ഇത്ര എപ്പോഴും കൂടെ ഉണ്ടായിട്ട് സർവ ആപത്തുകളിലും രക്ഷിച്ചിട്ട് പ്രത്യക്ഷമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെ ഉണ്ടായപ്പോൾ ചിന്തിക്കായിരുന്നു, ഈ ഭഗവാൻ ഇത്ര സുലഭമായിട്ട് എല്ലാം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായി, എത്രയോ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചു. ആ ഭഗവാൻ നമുക്ക് ഉണ്ടെങ്കിൽ അത് മതി, നമുക്ക് മറ്റൊന്നും വേണ്ട എന്നുള്ളത് ചിന്തിച്ചെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവില്ലായിരുന്നു. അറിവില്ലാത്ത അവർക്ക് ഏതെങ്കിലും ഒരു കൂട്ടർക്ക് യുദ്ധത്തിന് താല്പര്യമില്ല എന്ന് ആ യുദ്ധം അവിടെ നടക്കില്ല. രണ്ടു കൂട്ടരും തീരുമാനിച്ചാൽ തന്നെ യുദ്ധം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി എല്ലാം ചെയ്ത് എല്ലാത്തിനും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് നിന്ന് ആ സമയത്ത് വന്നിട്ട് ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, അതപ്പം കർമ്മച്യുതിയായിട്ട് മാറും. അത് ഭഗവാൻ അത് അതിന് ഭഗവാൻ സമ്മതിക്കില്ല. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അർജുനനെ ആ ഗീതയിലൂടെ ഉപദേശിച്ചിട്ട് സത്യത്തെ ബോധ്യപ്പെടുത്തിയത്. അത് പല രീതിയിൽ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അതിനെ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതവിടെ നിൽക്കട്ടെ. നല്ലത് കേൾക്കാനും നല്ലത് പറയാനും അതിനും വേണം ഒരു സുഹൃതം. അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞു എന്നാൽ ഭഗവാൻ പറയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നീ യുദ്ധം ചെയ്യൂ എന്ന് ഭഗവാൻ പറയായിരുന്നു. ഭഗവാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ലേ. ഭഗവാൻ എന്താ പറഞ്ഞേ, ഇത്രയെല്ലാം ഞാൻ പറഞ്ഞു, ഇനി നീ എന്താണോ ഉചിതം എന്ന് തോന്നണത് അത് വേണ്ടതുപോലെ ആലോചിച്ചിട്ട് അതുപോലെ ചെയ്യൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ആ ആലോചിച്ച് ചെയ്യാനുള്ള ആ മനസ്ഥിതി നമ്മൾക്ക് ഉണ്ടാവണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോന്നും ഉചിതമായിട്ട് ആലോചിച്ച് ചെയ്യാനാണ് ഭഗവാൻ പറയണത്. അങ്ങനെ ആ ഇതുപോലെയുള്ള ഓരോ കഥകളും ഓരോ വരികളും വായിക്കുമ്പോഴും ഇതുപോലെ ധാരാളം നമ്മുടെ ഉള്ളിലേക്ക് ആലോചിക്കാനും ചിന്തിക്കാനും ഉണ്ടാവും. വെറുതെ വായിച്ച് 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 പഠിക്കുക, പിന്നെ ഓരോ വരി എടുത്തിട്ട് വെറുതെ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇതെല്ലാം തെളിയും. തെളിയാണ്ടിരിക്കില്ല. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷ കൃഷ്ണനായിട്ട് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷ കൃഷ്ണനായിട്ട് അതാ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ ഉണ്ണിയെ ഒന്ന് എടുത്ത് മാറോട് ചേർക്കുക വേണ്ടത് എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് നെഞ്ഞോട് ചേർത്ത ആ ഗുരുവായൂരപ്പനെല്ലാം ബോധ്യാക്കി തരും, അത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെതാ അടുത്തതെന്താ, മനാസ്യാംസാൻ പ്രസന്നാനി സാധൂനാമസുരഗ്രഹം ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോഹരി. ആ ഭഗവാന്റെ കാരുണ്യത്താൽ രൂപം സ്വീകരിച്ചിട്ട് ആ പരമകാരുണ്യത്താലാണ് ഈ രൂപം സ്വീകരിച്ചിട്ട് ആ
ഭൂമിയിൽ അവതരിപ്പിക്കാൻ അവതരിക്കാനായിട്ട് ഭഗവാൻ ഇതാ അവതരിക്കാൻ പോകുന്നു. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് കംസാദികളുടെ കംസന്മാരുള്ള അസുരന്മാരുണ്ടല്ലോ, കംസാദികളായ അസുരന്മാർ, അവരുടെ ഉപദ്രവമൊക്കെ സഹിച്ചു കഴിയുന്ന സജ്ജനങ്ങളുടെ മനസ്സ് നല്ല സന്തോഷമായി. ദേവന്മാരൊക്കെ ആനന്ദദുന്ദുബിയുടെ മുഴുക്കി നാദം മുഴക്കിയിട്ട് ആ സന്തോഷത്തെ അറിയിച്ചു. നാനാ വഴിക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് രൂപരഹിതനായ ബ്രഹ്മത്തെ ധ്യാനിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സാധിക്കില്ല, രൂപമില്ലാത്ത ഒന്നിനെ നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. നമ്മൾ എന്ത് തന്നെ അതിൻ്റെ പിന്നാലെ പോയാലും രൂപം നമ്മളില്ലാതെ സാധിക്കില്ല. ആദ്യം ഒരു രൂപം വേണ്ടേ? അപ്പോൾ അസുരന്മാരാകുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് അസത്പദാർത്ഥങ്ങളിൽ ഈ ആസക്തിയൊക്കെ വളർത്താനായിട്ട് ലോകത്തിലെ വിശേഷത്തിലേക്ക് മനസ്സിനെ പിടിച്ചു വലിക്കുമ്പോൾ ആ ഭഗവത് ധ്യാനത്തിന് അതുകൊണ്ടൊന്നും സാധിക്കില്ല, രൂപമില്ലാതെ കണ്ട് എന്ന് സത്യം മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എന്താ പരമകാരുണ്യം കൊണ്ട് ഒരു സ്വരൂപത്തെ സ്വീകരിച്ച് എങ്ങനെയാണ് ആ സ്വരൂപം എന്ന് വിചാരിച്ചാൽ ആ ബ്രഹ്മത്തിന് ബ്രഹ്മാനന്ദം, ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് താപത്രയങ്ങളെ നീക്കുന്ന ആ കാരുണ്യം കൊണ്ട് ആ സാന്ദ്രാനന്ദമായിട്ട് ആ ആനന്ദം ഉറച്ചുത്രേ സച്ചിദാനന്ദങ്ങളുടെ രൂപം കൊണ്ട് ഉറച്ചിട്ട് കാരുണ്യത്തിൻ്റെ തണുപ്പ് കൊണ്ട് സ്വയം ആ സച്ചിദാനന്ദമാകുന്ന ബ്രഹ്മം ഉറച്ചൊരു രൂപം ഉണ്ടായിട്ടാണ് നമ്മുടെ മുമ്പിൽ ശ്രീഗുരുവായൂരപ്പനായിട്ട് വന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ അതിമനോഹരമായ രൂപത്തെ കാണാൻ ഇനി നമുക്ക് കാണാനും പ്രാർത്ഥിക്കാനും ദാ ആ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളുടെ മുമ്പിലേക്ക് എത്തുമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള സന്യാസികളും ആ തപസ്സിരിക്കുന്നവരൊക്കെ ആയിട്ടുള്ള അവരുടെയൊക്കെ ആ സുമനസ്സുകളായവരുടെ ഹൃദയത്തിലിരുന്ന് ഹൃദയം അവരൊക്കെ സന്തോഷിച്ചു. പിന്നെയോ ജുഹുക്കിന്നര ഗന്ധർവ സുഷ്ടൂ സിദ്ധചാരണ വിദ്യാധരശ്ചെന്നത് അപ്സരോഭിസമം മുദാ. കിന്നരന്മാരും ഗന്ധർവന്മാരും വർദ്ധിച്ച ആനന്ദത്തോടു കൂടിയിട്ട് ഭഗവാന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ പാടി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ലോകൈകനാഥ മധുസൂദന കൃഷ്ണ കൃഷ്ണ രാധേശ കേശവ സുരേശ ഹരേ നമസ്തേ. അവരെല്ലാവരും ഇതാ അപ്പൊ അതിനനുസരിച്ച് ഇതാ അപ്സരസ്സുകൾ നൃത്തം ചെയ്യുന്നു. നമ്മളും ഇല്ലേ ആ ഭഗവാനെ പറ്റിയിട്ട് ഒരു പാട്ട് ഒരു കീർത്തനം ഒരാളെ എഴുതുക, അത് ആനന്ദിച്ചിട്ട് മറ്റൊരാളതിനെ പാടുക, അത് ആ കീർത്തനം പാടിയത് കേട്ടിട്ട് ആ ഡാൻസൊക്കെ അറിയണ കുട്ടികൾ അത് ഇപ്പം ഇതൊക്കെ തുറന്നു നോക്കിയാൽ കാണാം. ഇപ്പൊ നമ്മള് ധാരാളമായിട്ട് ഉപയോഗിക്കേണ്ടതായി ഫേസ്ബുക്ക് തന്നെ തുറന്നു നോക്കും, എത്രയോ കുട്ടികൾ അത് മനോഹരമായിട്ട് ഓരോന്നിനനുസരിച്ച് നൃത്തം ചെയ്യണം. ആ ഭഗവാനെ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടെന്ന് വയ്ക്കണ പോലെ അതാ നൃത്തങ്ങള്, അതിമനോഹരമായ ഗാനങ്ങൾ എല്ലാ ദിക്കിലും ഇപ്പൊ ലൈവൊക്കെ ആയിട്ട് കാണാല്ലേ, എത്ര നന്നായിട്ടാ പാടണത്. അപ്പൊ ആ പാടുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഉള്ള ഒരു ആനന്ദം, കാരണം ഭഗവാനെ പറ്റിയിട്ടാണ് പാടുന്നത്. ഭഗവാൻ എല്ലാം ഏത് ഗാനത്തിന് ഏത് ഗാനായാലും നമുക്ക് തോന്നുകയായിരിക്കും ലൗകികമായിട്ടുള്ള ചില പാട്ടുകളൊക്കെയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൻ്റെ അർത്ഥമൊക്കെ തെരഞ്ഞു നോക്കൂ, അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പറ്റും. അങ്ങനെ കുറേ പാട്ടുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അവരൊക്കെ പാടി നൃത്തം ചെയ്യാൻ തുടങ്ങി. സുമനാംസി മുദന്യുത മന്ദം മന്ദം ജലധര ചതുർജുരനുസാദരസാഗരം. ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ആ സ്വർഗത്തിൽ നിന്ന് ആ പുഷ്പവൃഷ്ടി കൊണ്ട് ഭൂമിയെ ആ പുഷ്പവൃഷ്ടി കൊണ്ട് ആ ഭൂമി, കാരണം ഈ ഭൂമിദേവിയുടെ ഒരു ഭാഗ്യം ആലോചിച്ചു, ആ ഭഗവാൻ ഇനി ഭൂമിയിലൂടെയാണ് ഓടി നടക്കുന്നത്, ആ കുഞ്ഞിക്കാലൊക്കെ വെച്ചിട്ട് ആ ഭൂമിയെ പവിത്രയാക്കുകയാണ്, ഭൂമിയിലെ മണ്ണ് പരിശുദ്ധിയാവുകയാണ്, ആ ഭൂമിദേവിയെ പൂജിക്കുകയാണോ എന്ന് തോന്നുമാറുക. അവിടുന്ന് ആ ഭഗവാന്റെ ജനനത്തിന് കാത്തിരുന്ന് ആ ഉൾപ്പുളുകത്തോട് ആ പുളകം വരുമ്പോൾ നമ്മുടെ ഈ രോമകൂപങ്ങളൊക്കെ എണീറ്റ് നിൽക്കണ പോലെയാണ് അത്രേ ഈ ഭൂമിയിലെ വനരാജികളൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് ആ ഭഗവാനെ വരൂലോ എന്നുള്ള ഉൾപ്പുളകാണ് അത്രേ ഈ വനരാജികളൊക്കെ. അപ്പോൾ അത് അവിടെ അതൊക്കെ കണ്ടിട്ട് ആ ദേവന്മാരും അവിടുന്ന് ആനന്ദമാകുന്ന ആനന്ദ പുഷ്പങ്ങളെ കൊണ്ട് ഈ ഭൂമിദേവിയെ പൂജിക്കണ പോലെ ആണോ എന്ന് തോന്നുമാറുത് ആ പുഷ്പവർഷം ചെയ്യണം. ഈ മുനിമാര് ഭഗവത് ധ്യാനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഇങ്ങനെ വരണോ എന്ന് പറയുമ്പോൾ മുനിമാരൊക്കെ ധ്യാനത്തിൽ മുഴുകി, കാരണം ആ ഭഗവാന്റെ
ആ സമയം അടുത്തു വരും തോറും മനസ്സ് നല്ലോണം എന്ത് കലികൽമഷം ഉണ്ടെങ്കിലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബസ്സിൽ കയറി ഇരുന്നാൽ മതി അല്ലേ, ആ ഗുരുവായൂരപ്പനെ പറ്റി ആലോചിക്കുമ്പോഴേ നമ്മുടെ മനസ്സ് മുഴുവനും ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തും. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭഗവാനെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ആനന്ദിക്കണ പോലെ ഇതാ ആ ഭഗവാൻ വരണമെന്ന് പറഞ്ഞപ്പോഴേക്കും ധ്യാനത്തിന് മുഴുകി. അതുപോലെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതരിക്കുന്നതിൻ്റെ ആനന്ദത്തിലെ സ്തുതിഗീതം പാടുകയാണോ എന്ന് തോന്നുമാറ് ആ സമുദ്രത്തിൽ തിരമാലകളൊക്കെ മന്ദമന്ദം ഇങ്ങനെ ആ തിരമാലകളിങ്ങനെ ആ ജല ഇങ്ങനെ അടിച്ചിട്ട് തിരമാലകൾ വരിക. അപ്പം അതിൻ്റെ ഒച്ച ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആ കൃഷ്ണഗീതം പാടിയിട്ടാണോ എന്ന് തോന്നുകയാണ്. അതിന് താളം പിടിക്കുന്ന രീതിയിലാണ് അത്രേ. അതുപോലെ ആകാശത്ത് നിന്നിങ്ങനെ വെള്ളം കുടിച്ച് കറുത്ത മേഘങ്ങൾ ആകാശത്തൊക്കെ അങ്ങനെ നിറഞ്ഞു നിന്നു. കാരണം ഇനിതാ കണ്ണൻ വരെയാണ്, കണ്ണനെ കാണാൻ പോവുക. കുറച്ച് കഴിഞ്ഞാലേ ശ്യാമവർണ്ണ മേഘവർണ്ണ അങ്ങനെ നമ്മുടെ പേരിട്ടിട്ടാണ് ആ കണ്ണനെ വിളിക്കാൻ പോണെ. അപ്പം നമ്മളിതാ അപ്പോൾ ഒരു അഭിമാനം കൂടുതലല്ലേ. അപ്പം അവർ എൻ്റെ പേരിട്ടിട്ടാണ് ഇനി വിളിക്കാൻ പോണേ എന്ന് പറഞ്ഞതാ അവരും വന്ന് നിന്നു. പിന്നെ ഈ പറയും ഭഗവാൻ ആവിർഭവിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇരുട്ട് നിറയുന്ന മഹാത്മാക്കൾ പറയണ്ടേ. അതായത് നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ നാമഞ്ജലി ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ചിന്തകളും അതൊക്കെ വന്ന് നമ്മുടെ മനസ്സിൽ ആകെ കലികൽമഷങ്ങൾ അങ്ങനെ നിറഞ്ഞിട്ട് ആകെ കുടിശിതാകുമ്പോൾ എത്ര നാമം ജപിച്ചതാ പെട്ടെന്ന് തന്നെ എന്താ ഇങ്ങനെ എന്ന് തോന്നി ആരും വിഷമിക്കേണ്ട കേട്ടോ. ആ ഭഗവാൻ എത്താനുള്ള സമയമായി. അപ്പോൾ ഈ ഉള്ളിലുള്ളതൊക്കെ ഇതാ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഇരുട്ടിൻ്റെ പടലം നീക്കാൻ ഇതാ വൈകുണ്ഠത്തിലേക്ക് പോണതിന് മുമ്പ് നമ്മൾ കണ്ടില്ലേ അർജുനനെയും കൊണ്ട് പോകുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പോകുമ്പോൾ എന്തേ ഉണ്ടായേ അവിടെ അത് ആ ഇരുട്ട് നിറഞ്ഞപ്പോൾ ആ സുദർശന ചക്രത്തിനെയും കൊണ്ട് അവിടെ വെളിച്ചം അല്ലേ. അപ്പോൾ ആ സുദർശന ചക്രം എടുത്ത് ഉയർത്തി കാണിച്ചു അങ്ങനെ അവിടെ വെളിച്ചം ഉണ്ട്. അപ്പോൾ ഭഗവാൻ നമ്മളവിടേക്ക് നമ്മളുടെ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ ഭഗവാൻ വരും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം നമ്മുടെ കഴിവ് കൊണ്ടൊന്നും ഇവിടെ നടക്കില്ല. നമ്മൾ പരിപൂർണമായി ഭഗവാനിന് ശരണാഗതി ചെയ്തിട്ട് ഭഗവാനെ എനിക്കൊന്നും സാധ്യമല്ല, ഏതൊരു ജോലിയാണോ എന്നെ ഏൽപ്പിച്ചത്, ഏതൊരു കർമ്മമാണോ, ഓരോരുത്തരും ഗൃഹസ്ഥാശ്രമികളാണ്, അവർക്ക് അവരുടേതായ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കർമ്മങ്ങളെ ചെയ്തിട്ട് അത് നന്നായോ ചീത്തയായോ എന്ന് ചിന്തിക്കണ്ട. അതാണ് മഹാഫലേഷു കഥാജന എന്ന് പറയുന്നത്. അത് നന്നായോ ചീത്തയായോ എന്ന് വേണ്ട. ഭഗവാനെ ഇതാ ഞാൻ അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു, ഇതിൻ്റെ നന്മയും തിന്മയൊന്നും എനിക്ക് വേണ്ട. ഭഗവാനെ അങ്ങ് പറഞ്ഞ പോലെ വേണ്ടതുപോലെ ശരിയായോ എന്നറിയില്ല എന്നുള്ള ഭാഗത്തിൽ സമർപ്പിച്ചാൽ മതി, എല്ലാ തെറ്റിനെയും ആ ശ്രീഗുരുവായൂരപ്പൻ ശരിയാക്കിക്കൊള്ളും. നമ്മൾ പറയില്ലേ താൻ പാതി ദൈവം പാതി. അപ്പം എന്താ നമ്മൾ സാധാരണ പറയുന്നത് പകുതി പണി നമ്മൾ ചെയ്താൽ മതി ബാക്കി പകുതിയൊക്കെ ഈശ്വരൻ ചെയ്തോളുന്നു, അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മൾ പരിപൂർണമായിട്ട് നിസ്വാർത്ഥമായിട്ട് ആ ഒരു വെറുപ്പും ഇതൊന്നും ഇല്ലാണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്ത് സമർപ്പിക്കുക. അപ്പം പകുതിയായിട്ടുള്ളൂ അല്ലേ, അപ്പം പകുതിയായിട്ടുള്ളൂ, ബാക്കി പകുതി ആ ഭഗവാന്റെ അനുഗ്രഹമാണ്. പകുതി നമ്മുടെ കർമ്മം, താൻ പാതിയെ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി പകുതി ഈശ്വരാനുഗ്രഹം തന്നെ വേണം. അത് കൂടാതെ കണ്ട് സാധിക്കില്ല. എത്രയോ കുട്ടികൾ നന്നായി പഠിച്ച് റാങ്ക് കിട്ടുന്ന ഉറപ്പുള്ളവരെ അല്ലേ, പരീക്ഷയ്ക്കാ ചെന്നിരുന്നു അവിടെ തലചിറ്റി വീണു, പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പോയി അറിവില്ലാണ്ടാണോ ബുദ്ധി ഇല്ലാണ്ടാണോ, അല്ല. എന്തുകൊണ്ടാ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. കൃഷിയൊക്കെ നന്നായിട്ട് കൃഷിയൊക്കെ അറിയണ ആൾക്കാരാ, കൃഷി ധാരാളം കൃഷി സാധനങ്ങൾ ഉണ്ടാക്കി ഒക്കെ നന്നായി വന്നു, എന്തെങ്കിലും ഒരു കീടങ്ങളുടെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ കാലവർഷം കൊണ്ടോ ഒക്കെ നശിച്ചു പോകുന്നു. എന്തുകൊണ്ടാ അത് അവരുടെ കഴിവുകൊണ്ടല്ല, ഈ നമ്മൾ ഈശ്വരനെ നമ്മൾ ആ ശരണാഗതി ചെയ്ത് നമ്മളുടെ കഴിവാണ് നമ്മളുടെ മേന്മയെന്ന് പറയരുത്. ഒന്നും ഒരു പുന്നാമ്പ് മുളച്ചു വരട്ടെങ്കിൽ അത് ഭഗവാന്റെ ആ മേന്മ കൊണ്ട് മാത്രമാണ്, നമ്മളുടെ ഒരു മേന്മ അതിലില്ല, ഒന്നിനും നമുക്ക് അങ്ങനെ അഭിമാനിക്കാനില്ല. വിഷമായി വിഷമാകം ഗ്രഹത്തിൻ്റെ ആ ഗ്രഹത്തിൻ്റെ ഗൃഹനാഥനാണ് ഭഗവാൻ അല്ലേ. നാഥൻ താനല്ലയോ ഭവാൻ, ആ കാരുണ്യം കൊണ്ടാണ് ഈ ഗൃഹം നമുക്ക് തന്നത്. ഇതെല്ലാം സ്വന്തമായി കണ്ടിട്ടഹം മതിയെഴുന്നവർ അർത്ഥങ്ങൾ നേടുവാനെന്നും യുദ്ധം ചെയ്യുന്ന കൽമഷർ അല്ലേ, ഇതൊക്കെ എൻ്റെയാണ് എന്നും പറഞ്ഞിട്ട് യുദ്ധം ചെയ്യുന്നു. ഇതൊക്കെ ഭഗവാൻ നമുക്ക് കാരുണ്യം കൊണ്ട് തന്നതാണെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അതെല്ലാം
സുമനംസി എന്ന് പറയുന്ന നിർമ്മലമായ മനസ്സ്, ആ നിർമ്മലമായ മനസ്സോട് കൂടിയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭഗവാനെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഓരോ അത്രയ്ക്കും ഒരുങ്ങണം നമ്മളെന്നാണ് ഈ ഓരോ ശ്ലോകങ്ങളും പറയുന്നത്. ഭഗവാനെ കിട്ടാനെ നന്നായി ഒരുങ്ങണം. എങ്ങനെ? വേഷവിധാനമല്ല, ഈ ശരീരത്തിനെയല്ല ഒരുക്കേണ്ടത്. ഈ ശരീരത്തിനെ എങ്ങനെ ഒരുക്കിക്കോളൂ? കണ്ണെഴുതി പൊട്ട് കുത്തിച്ച് നല്ല കുപ്പായിട്ട് ഒരുക്കിക്കോളൂ. അത് ഡും എന്ന് പറഞ്ഞാൽ അവിടെ വീണാ വീണു കഴിഞ്ഞു അതിൻ്റെ കഥ. അപ്പോൾ അതുകൊണ്ട് അതിനെയെല്ലാം ഒരുക്കേണ്ടത് നമ്മുടെ സുമനാംസി, നമ്മുടെ മനസ്സിനെ ആ നിർമ്മലമായി ഒരുക്കിക്കഴിഞ്ഞാൽ അവയ്ക്ക് ഭഗവാൻ വരാണ്ടിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ എങ്ങനെ വരും? നിഷീധേതമൽഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസി യഥാ പ്രാച്യം ദിശീന്ദുരിവ പുഷ്കരാ. അപ്പൊ ഭഗവാൻ വരും എങ്ങനെയാ? വിഷ്ണു സർവഗുഹാശയ, എല്ലാത്തിലും ആ വിഷ്ണു നിറഞ്ഞു നിൽക്കണ്ടേ. പിന്നെന്തേ ദേവകിയുടെ ഉള്ളിൽ നിന്ന് ഗർഭം ധരിച്ചത്? ദേവകിയാണ് അത്രയ്ക്ക് കൊതിച്ച് കണ്ണനെ കാത്തിരുന്നത്. നമ്മളും കൊതിച്ച് കാത്തിരിക്കാനാണോ? നമ്മുടെ അടുത്തേക്കും വരും സുഖചി അല്ലേ? ആ മനസ്സിനെ സുഖമാക്കി വെച്ചിട്ട് ആ നാരായണീയത്തിൽ പറയണില്ലേ, സുഖചി ഗർഭനിർഭാസരൂപം. നമ്മുടെ ആ ചിത്തത്തിലാണ് ഭഗവാൻ ഗർഭം ധരിക്കുക. ആ ഗർഭം ധരിച്ചതിനെ ആ അതിനെ ആ വയറ്റിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞിനെ എങ്ങനെയാണോ നമ്മൾ കാണാൻ കൊതിച്ച് 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 കാത്തിരിക്കണത്, ആ കുഞ്ഞിനെ ഗർഭമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ പിന്നെ ആ കൊച്ചിനെ പറ്റി ചിന്തിക്കുക, എങ്ങനെയുള്ള കുട്ടിയാണ് വരിക, അതിൻ്റെ കണ്ണ്, അതിൻ്റെ മൂക്ക്, അതിൻ്റെ കളി ചിരി, അതിൻ്റെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് 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 ഇടയ്ക്ക് 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 ഇങ്ങനെ അനക്കമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വയറ്റിലിങ്ങനെ തൊട്ടിട്ട് വർത്തമാനം പറയാം, അമ്മയുടെ കുട്ടി എന്താ ചെയ്യണേ എന്നൊക്കെ വെച്ചാൽ ലാളിച്ച് വർത്തമാനം പറഞ്ഞ് കൊതിയോടുകൂടി കാത്തിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ കാത്തിരിക്കണ പോലെ ഉള്ളിൽ ഭഗവാനെ ഗർഭം ധരിച്ച ഏതെങ്കിലും വിധത്തിൽ പറഞ്ഞ പോലെ ഒരു അമ്പലത്തിൽ ചെന്ന് ഒന്ന് കണ്ടു, അല്ലെങ്കിൽ ഒരാളുടെ വാക്കിൽ നിന്ന് ഒന്ന് കേട്ടു എന്ന് പറയുമ്പോൾ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഗർഭം ധരിക്കും. അങ്ങനെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനെ നമ്മൾ പിന്നെ ഇതുപോലെ താലോലിച്ച് താലോലിച്ച് കൊതിച്ച് 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 കാത്തിരിക്കുമ്പോൾ ദാ ഇതുപോലെ ഭഗവാൻ വരും. നിഷീദേ തമ ഉദ്ഭൂതേ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഇരുട്ടിനെയും മാറ്റിക്കൊണ്ട് ഭഗവാൻ വരും. ജയമാനേ ജനാർദ്ദനേ ദേവക്യം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസിജ്യതാപ്രാച്യം വിശീന്ദുരിവ പുഷ്കല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമ്മുടെ മുമ്പിൽ അങ്ങനെ ദാ ഭഗവാൻ ഇതുപോലെ വന്ന് അങ്ങനെ അവതരിക്കും. നമ്മുടെ മനസ്സിലെ ആ ഗുരുവായൂരപ്പൻ അങ്ങനെ വന്ന് അവതരിക്കും. ഈ ദാ ഇവിടെ കാണണ ആ രൂപല്ലേ അതുപോലെ ദാ വന്ന് അവതരിക്കും. കമൽഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ജങ്കയദാരിദായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭികൗസ്തുഭം പീതാംബരം ചന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടല ഋഷാപരീക്ഷിത്ത സഹസ്രകുന്തളം ഉദാമകാഞ്ചങ്കദകങ്കണാധിപിർ വിയോജമാനം വസുദേവൈക്ഷത. ഈ വസുദേവരെങ്ങനെയാണോ ആ ഉണ്ണിയെ കണ്ടത് അതുപോലെ നമുക്കും കാണാൻ സാധിക്കും. നമ്മളാ എല്ലാവരുടെ മുമ്പിലും ആ ഉണ്ണിക്കണ്ണൻ പിറന്നിട്ടുണ്ട്. ആ ഉണ്ണിക്കണ്ണനെ ഇനി മാറോട് ചേർത്ത് താരാട്ട് പാടി നമ്മളുടെ ആ പരമപ്രേമമാകുന്ന ആ അമ്മിഞ്ഞപ്പാല് കൊടുത്തിട്ട് മനസ്സിൽ നിന്ന് ഓങ്ങി വരുന്ന ആ പ്രേമത്തിൻ്റെ പാല് കൊടു പ്രേമപ്പാലുകൊണ്ട് ഊട്ടി ഊട്ടിയിട്ട് ആ മനസ്സിലുള്ള ആ സ്നേഹ നവനീതം ഭഗവാന് സമർപ്പിച്ചിട്ട് ആ ഭഗവാനെ ഊട്ടി ഉറക്കി ഉണർത്തി ഉണർത്തി അല്ലേ എല്ലാവർക്കും കണ്ണനെ താരാട്ട് പാടാം, എല്ലാവർക്കും ഉറക്കാം, എല്ലാവർക്കും ഉണർത്താം. ആരൊക്കാരും സാധിക്കാത്ത എല്ലാവർക്കും സാധിക്കും. മനസ്സുകൊണ്ട് എല്ലാവർക്കും സാധിക്കും. അങ്ങനെ മനസ്സുകൊണ്ട് ധാരാളം ഊട്ടി ഉറക്കി ഊട്ടി ഉറക്കി ഊട്ടി ഉറക്കി കഴിയുമ്പോൾ ഒരു ദിവസം ഭഗവാന് തോന്നും എത്ര കാലമായി ഈ മനസ്സിലിട്ടിട്ട് ഇതാ എന്നെ ഇങ്ങനെ ഊട്ടി ഉറക്കണോ, ഒരു തവണ ഇതാ ഈ മനസ്സ് അങ്ങോട്ട് തുറന്നിട്ട്
അങ്ങനെയല്ലേ ശ്രീ ആ ധ്രുവനൊക്കെ ഇങ്ങനെ തപസ്സിരുന്ന് മനസ്സിൽ കണ്ട് ആനന്ദിച്ച് 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 ഇരിക്കുമ്പോൾ ഭഗവാൻ നേരിട്ട് മുമ്പിൽ വന്നിട്ട് പോലും അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പോൾ ആ ഭഗവാൻ ആ ഉള്ളിലുള്ളതിനെ അങ്ങോട്ട് മറച്ചിട്ട് പുറത്തങ്ങോട്ട് പ്രകടമായിട്ടേ. അതുപോലെ നമ്മളെല്ലാവരുടെ മുമ്പിലും ശ്രീ ഗുരുവായൂരപ്പൻ വരും. അത് ദൃഢതയോട് കൂടിയിട്ട് നമ്മൾ വിളിച്ചാൽ വരാതിരിക്കില്ല, ഉറപ്പാണ്. പക്ഷേ നമ്മൾ എല്ലാവർക്കും സംശയമാണ് അല്ലേ, വരുമോ വരില്ലേ, ഈ വാക്ക് കേട്ടാൽ പറ്റുമോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ കാത്തു രക്ഷിക്കും എല്ലാ അപത്തിൽ നിന്നും എന്നോ എന്തോ വാചക പറഞ്ഞാൽ നിശ്ചയമില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോൻ ഒരു കുസൃതി പറഞ്ഞു, എന്നാൽ റോഡിൻ്റെ നടുവിൽ അങ്ങോട്ട് കയറി നിന്നോളൂ, ഭഗവാൻ രക്ഷിക്കുന്നു. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ലല്ലോ. റോഡിൻ്റെ നടുവിൽ ഇരിക്കരുത്, നിൽക്കരുത്, നിന്നാൽ അവിടെ വണ്ടി തട്ടിയിട്ട് നമ്മൾ മരിച്ചു പോകും എന്നുള്ളത് ഉള്ളൊരു ബുദ്ധി ഭഗവാൻ പകർന്നു തന്നിട്ടില്ലേ? അത് തന്നത് ഭഗവാനല്ലേ, പിന്നെന്തിനാ അതിനെ ധിക്കരിച്ച് അവിടെ ചെന്ന് നിൽക്കണേ? നമുക്കെപ്പോഴും ഇങ്ങനെയാണ്, നമുക്ക് ഭഗവാനായിട്ട് പകർന്നു തന്ന ഈ ബുദ്ധിയെ ധിക്കരിച്ചിട്ട് നമ്മളതിനെ പല പല കാര്യങ്ങളെ കൊണ്ട് അങ്ങോട്ട് തിരിക്കും. എന്നിട്ട് നമ്മളുടെ ഇഷ്ടപ്രകാരം പലതും പറയും, പലതും പ്രവർത്തിക്കും. ഈ ബുദ്ധി തന്നത്, വിവേകം തന്നത് വേണ്ടത് വേണ്ടതുപോലെ ചിന്തിച്ചിട്ട് നല്ലതിനെയും ചീത്തയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള ഒന്നിനെയും നിഷേധിക്കരുതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലേ, വേണ്ട, നിഷേധിക്കരുത്, ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അതിപ്പോൾ ഈ മാർഗത്തിലൂടെ പോയിട്ട് വ്യതിചലിച്ച് പോണവരെ കളിയാക്കി പരിഹസിച്ച് അതും ചെയ്യാൻ പാടില്ല. കാരണം അത് ചെയ്യരുത് എന്ന് നമുക്ക് പറഞ്ഞു തന്നത് ആരാന്നറിയോ? അജാമേളൻ്റെ കഥയാണ് പറഞ്ഞു തന്നത്. നിഷ്ഠയോട് പോയി നടന്നിട്ട് അദ്ദേഹത്തിന് ഇതാ ആ മാർഗം വ്യതിചലിക്കേണ്ടി വന്നു എന്ന് വിചാരിച്ചാലും ഭഗവാൻ കൈവിടില്ല. അതെന്തോ മുജ്ജന്മ കർമ്മദോഷം കൊണ്ട് അവരങ്ങനെ പറയുന്നു പ്രവർത്തിക്കുന്നു എന്നേയുള്ളൂ. അവരുടെ പിന്നാലെ ചെന്നിട്ട് നമ്മളിത് അതിനേറ്റു പിടിക്കാൻ നിന്ന അവരുടെ കർമ്മദോഷങ്ങളുടെ ഓരോരോ പങ്ക് നമുക്ക് ഇങ്ങനെ വന്നു ചേരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഭഗവാൻ അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ തോന്നിക്കണേ. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ വന്നു ചേരും. അപ്പോൾ അവരുടെ കർമ്മദോഷങ്ങൾ തീരും. അവർ വീണ്ടും ദാ സത്യത്തെ ബോധ്യമാക്കിയിട്ട് അവർ ഭഗവത് പദം പ്രാപിക്കും. നമുക്ക് പിന്നെയും ഈ കർമ്മദോഷങ്ങളെ തീർക്കാൻ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ആരെയും നിന്ദിക്കാനും കളിയാക്കാനൊന്നും പോകണ്ട. എന്താണ് എന്നുള്ളത് ഭഗവാന് മാത്രമേ വാസ്തവം അറിയുള്ളൂ. എല്ലാവരുടെ ഉള്ളിലും ആ ശ്രീകൃഷ്ണ പ്രേമം നിറയട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം പരസ്പരം എല്ലാവർക്കും സഹായിക്കാനും സ്നേഹിക്കാനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ട് ദാ ഈ അക്ഷരപ്പൂക്കൾ എല്ലാവർക്കും വേണ്ടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കണം, പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം. ഈ പുഷ്പാഞ്ജലിയുടെ പ്രസാദ പുഷ്പങ്ങൾ ആയിട്ട് എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് വരണ ആ നാമാക്ഷരങ്ങളെ ദാ അവിടെ സ്വീകരിക്കണം. ശ്രീഹരയേ നമ ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ രാധേ ശ്യാം.